హల్లెలూయా 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 యేషువే నన్ను యేషువే స్తుతి యేషువే స్తోత్రం యేషువే ఆరాధన 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 హల్లెలూయా హల్లెలూయా యేషువే నన్ను యేషువే స్తుతి యేషువే స్తోత్రం యేషువే ആരാധന 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 ശരീരത്തില് ജോയിൻസിനൊക്കെ പെയിനുള്ള മക്കള് ഈ നിമിഷം നിങ്ങളുടെ ശരീരത്തിൽ രോഗമുള്ള ഭാഗത്തേക്ക് കരം വെച്ചിട്ട് ആ കരം വെക്കുന്ന സമയത്ത് തന്നെ ഈശോയുടെ ആണിപ്പഴുതുള്ള കരം നിങ്ങളുടെ കരത്തിന് മുകളിൽ വരികയാണ്. നമ്മുടെ കൂടെ കർത്താവ് ഉണ്ട്. ഈ മീറ്റിംഗിൽ കർത്താവിന്റെ സാന്നിധ്യം ശക്തമായിട്ട് വ്യാപരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ രോഗമുള്ള ഭാഗത്തേക്ക് നിമിഷം കരം വെക്കുക. കരം വെക്കുമ്പോഴത്തേക്കും ആ കരത്തിന്റെ മുകളിലോട്ട് യേശുവിന്റെ കരം, നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട കർത്താവിന്റെ കരം ഈ നിമിഷം കടന്നു വരികയാണ്. വിശ്വാസത്തോടെ കരം വെച്ചു. ഈശോയുടെ ശക്തി, യേശുവിന്റെ ശക്തി ഈ നിമിഷം വ്യാപരിക്കുന്നു. എല്ലാവരും സ്തുതിക്കാം, കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 യേശുവേ മഹത്വം 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 മഹത്വം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 യേശുവേ മഹത്വം, യേശുവേ മഹത്വം, യേശുവേ മഹത്വം. ആരാധന 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 ആരാധന. ഈ ഷോൾഡറിനൊക്കെ പെയിൻ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഷോൾഡറിന് പെയിൻ ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നിമിഷം ആ ഷോൾഡറിന്റെ, നിങ്ങൾക്ക് ഷോൾഡർ ഇങ്ങനെ ഉയർത്താൻ പറ്റാത്ത അവസ്ഥയോ അല്ലെങ്കിൽ ഷോൾഡറിന് ഭയങ്കര പെയിൻ ഒക്കെ ആയിട്ടിരിക്കുമായിരുന്നു, ആ പെയിനുള്ള ഭാഗത്തേക്ക് കർത്താവിന്റെ ശക്തി കടന്നു വരുന്നു. യേശു സൗഖ്യമാക്കിയിരിക്കുന്നു. കർത്താവിനെ നന്ദി പറഞ്ഞ്, സൗഖ്യമാക്കിയതിനെ നന്ദി പറഞ്ഞ് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിക്കുക. സൗഖ്യമാക്കിയതിനെ നന്ദി, സൗഖ്യമാക്കിയതിനെ നന്ദി. യേശുവെ അവിടുന്ന് എന്നെ സ്പർശിച്ചതിനായി നന്ദി, അവിടുന്ന് എന്നെ ജീവിപ്പിക്കുന്നതിനായി നന്ദി, അവിടുന്ന് എന്നെ സൗഖ്യമാക്കുന്നതിനായി നന്ദി. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. കർത്താവ് രോഗികളെ സൗഖ്യമാക്കുന്ന സമയങ്ങളിൽ നമുക്ക് സദ്യ അറിയാം, യേശു ഒരിക്കൽ പോലും യേശുവിന്റെ അടുക്കൽ കടന്നു വന്ന ഒരു രോഗിയുടെയും ഹിസ്റ്ററി കർത്താവ് ചോദിക്കുന്നില്ല. ചോദിക്കുന്നുണ്ടോ? കർത്താവ് തരുന്ന വചനത്തിലേക്ക് നമുക്ക് കടക്കാം. വിശലൂക്കാണ് സുവിശേഷം 7-ാം അധ്യായം, അതിന്റെ 18 മുതലുള്ള തിരുവചനങ്ങൾ നോക്കുന്നു വായിക്കാം. വിശുദ്ധ സുവിശേഷം 7-ാം അധ്യായം 18, വിശുദ്ധ സുവിശേഷം 7-ാം അധ്യായം 18 മുതലുള്ള തിരുവചനങ്ങൾ. ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ സംഭവങ്ങളെ പറ്റിയെല്ലാം യോഹന്നാന്റെ ശിഷ്യന്മാർ അവനെ അറിയിച്ചു. അവൻ ശിഷ്യന്മാരിൽ രണ്ടുപേരെ വിളിച്ച്, വരാനിരിക്കുന്നവൻ നീ തന്നെയോ അതോ ഞങ്ങൾ വേറൊരുവനെ കാത്തിരിക്കണമോ എന്ന് കർത്താവിനോട് ചോദിക്കുവാൻ പറഞ്ഞയച്ചു. അപ്പോൾ അതിനാദ്യത്തെ വാക്യം പറയുകയാണ്, 18-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ഈ സംഭവങ്ങളെ പറ്റിയെല്ലാം യോഹന്നാന്റെ ശിഷ്യന്മാർ അവനെ അറിയിച്ചു. ഈ സംഭവങ്ങളെ പറ്റിയെല്ലാം യോഹന്നാന്റെ ശിഷ്യന്മാർ അവനെ അറിയിച്ചു. ഈ സംഭവങ്ങളെ പറ്റി, ഏത് സംഭവങ്ങളെ പറ്റിയാണ്? അവിടെ തൊട്ട് മുകളിൽ നടന്നിരുന്ന കുറച്ച് സംഭവങ്ങളാണ്. ഒന്നാമത്തൊരു സംഭവം, ശതാധിപന്റെ വൃദ്ധനെ യേശു സൗഖ്യപ്പെടുത്തുന്നു. രണ്ടാമത് നടന്ന സംഭവം, നായിനിലെ വിധവയുടെ മകനെ, മരിച്ച മകനെ യേശു പുനർജീവിപ്പിക്കുന്നു. അതുപോലെ തന്നെ ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, അവൻ അവരോടുകൂടി ഇറങ്ങി സമതലത്തിൽ വന്നു നിന്നു. ശിഷ്യന്മാരുടെ ഒരു വലിയ ഗണവും അവന്റെ വചനം ശ്രവിക്കുന്നതിനും രോഗശാന്തി നേടുന്നതിനുമായി യൂദയ, ജെറുസലേം എന്നിവിടങ്ങളിൽ നിന്നും, തൈർ, സീദോൻ എന്നീ തീരപ്രദേശങ്ങളിൽ നിന്നും വന്ന വലിയ ജനസമൂഹം അവിടെ ഒരുമിച്ച് കൂടി. അശുദ്ധാത്മാക്കളാൽ പീഡിതരായവർ സുഖമാക്കപ്പെട്ടു. ജനങ്ങളെല്ലാം അവനെ ഒന്ന് സ്പർശിക്കുവാൻ അവസരം പാർത്തിരുന്നു. ജനങ്ങളെല്ലാം യേശുവിനെ ഒന്ന് സ്പർശിക്കുവാൻ അവസരം പാർത്തിരുന്നു. എന്തെന്നാൽ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു. എന്റെ കൂടെ ഒന്ന് പറയാമോ? എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു, എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു. യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അപ്പോൾ യേശുവിന്റെ അടുക്കൽ കടന്നു വന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ഹിസ്റ്ററി ഒന്നും കർത്താവ് നോക്കിയിട്ടില്ല. യേശു രോഗിയെ സൗഖ്യമാക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും കാണുന്നില്ല, ഒരു അന്ധനെ അല്ലെങ്കിൽ ഒരു വയ്യാത്തൊരു മനുഷ്യൻ യേശുവിന്റെ അടുക്കൽ വരുമ്പോഴത്തേക്കും കർത്താവ് അവരാരോടും ചോദിക്കുന്നില്ല, എടാ നീ എവിടെ നിന്നാ വരുന്നേ, അല്ലെങ്കിൽ നിന്റെ വീട്ടില് അതിന്റെ ഹിസ്റ്ററി എന്തൊക്കെയാ, ഓക്കെ നീ ജീവിതത്തിൽ ഇന്ന് കുറച്ച് തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ, കുറച്ച് മിസ്റ്റേക്ക് ഒക്കെ നീ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടല്ലേ, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ, നീ 2 ദിവസത്തേക്ക് മാറി നിൽക്ക്, എന്നിട്ട് ഞാൻ അതിനെ സൗഖ്യമാക്കാം. അങ്ങനെ ഒരു പാറ്റേൺ അല്ല ഈശോ ഫോളോ ചെയ്തത്. കർത്താവിന്റെ അടുക്കൽ കടന്നു വരുന്ന എല്ലാവരും സൗഖ്യമാവുകയാണ്. ഇവിടെ എഴുതിയിരിക്കുന്നു, അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഈ ശക്തിക്ക് ഒരു പ്രത്യേകതയുണ്ട്. യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വരുന്ന വ്യക്തികൾ
പലർക്കും ചിലവര് സംശയബുദ്ധിയോടെ കടന്നു വന്നിട്ട് കാണും, ചിലവർ അവരുടെ ഒരു കാര്യം നടക്കാനായിരിക്കും, അല്ലെങ്കിൽ രോഗസൗഖ്യത്തിനായിരിക്കും, ചിലപ്പോൾ ചിലവർ ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടി വന്നവരാണ്. പക്ഷെ ആ വന്നവരെല്ലാവരിലേക്കും പ്രവഹിച്ച യേശുവിന്റെ ശക്തി, ഹല്ലേലൂയ, വചനത്തിൽ പറയുകയായിരുന്നു അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഈ സുഖപ്പെടുത്തുന്ന സമയത്ത് കർത്താവ് ആരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്തിട്ടുണ്ട്? ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു സത്യമാണ്. യേശു രോഗികളെ സുഖപ്പെടുത്തുന്ന സമയങ്ങളിൽ ഒന്നും കർത്താവ് ആരെ മാറ്റി നിർത്തുന്നില്ല. ഒരു അന്ധൻ വന്നു, അന്ധൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അന്ധനെ കൈവച്ചിട്ട് ആ നിന്റെ ഒരു ഒരു ബന്ധനമാണ്, അല്ലെങ്കിൽ നിന്റെ അപ്പന്റെ അപ്പൻ ചെയ്തൊരു തെറ്റിന്റെ ഫലമാണ്, ഒന്നും യേശു പറയുന്നില്ല. യേശു രോഗികളുടെ മേൽ കരം വെക്കുമ്പോൾ അവിടെ സൗഖ്യം വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. യേശു രോഗികളുടെ മേൽ കരം വെക്കുമ്പോഴേ അവിടെ സൗഖ്യം നടക്കുകയാണ്, അവിടെ സൗഖ്യം നടക്കുകയാണ്. എന്നാൽ ആ സൗഖ്യത്തിന്റെ ശക്തി അനുഭവിച്ച ഒരു വ്യക്തി പിന്നീട് യേശുവിന്റെ ശക്തി അവനെ ട്രാൻസ്ഫോം ചെയ്ത് മാറ്റിയെടുക്കുകയാണ്. അതാണ് ഈ കർത്താവിന്റെ ശക്തിയുടെ പ്രത്യേകത, യേശുവിന്റെ ശക്തിയുടെ പ്രത്യേകത. പലപ്പോഴും ഈ സൂം മീറ്റിംഗിലും അല്ലെങ്കിൽ ഒരു പ്രയർ മീറ്റിംഗിലും ഒക്കെ ജീവിതത്തിലെ ഏതെങ്കിലും സാഹചര്യമായിരിക്കും നമ്മളെ ചിലപ്പം കൊണ്ടുവരുന്നത്. കൊണ്ടുവരുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് യേശുവിനെ കുറിച്ച് അങ്ങനെ വലിയ അറിവുകളോ അല്ലെങ്കിൽ ബൈബിളിലെ വലിയ വലിയ കാര്യങ്ങളെ കുറിച്ച് വലിയ ബോധ്യങ്ങളൊന്നും ഇല്ലായിരിക്കും. പക്ഷെ ദൈവിക സാന്നിധ്യത്തിൽ നിറയപ്പെടുമ്പോൾ, യേശുവിന്റെ സാന്നിധ്യം നമ്മളെ സ്പർശിക്കുമ്പോൾ, ആ സാന്നിധ്യം വീണ്ടും സൂം മീറ്റിംഗ് വരാൻ നമ്മളെ പ്രേരിപ്പിക്കുകയാണ്, യേശുവിനോട് ചേർന്നിരിക്കാൻ പ്രേരിപ്പിക്കുകയാണ്, യേശുവിന്റെ കൂടെ യാത്ര ചെയ്യുവാൻ. നമ്മുടെ ഒക്കെ ലൈഫ് എടുത്ത് നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഒരു കർത്താവിനോട് ഒരു താല്പര്യം വരുന്നതിന്റെ കാരണം? ബിക്കോസ് വി ഹാവ് എക്സ്പീരിയൻസ്ഡ് ദിസ് പവർ ഓഫ് ഗോഡ്. അത് നമ്മുടെ കഴിവ് കൊണ്ടല്ല, കർത്താവിന്റെ കരുണയാണ്. ഹല്ലേലൂയ. അത് നമ്മുടെ യോഗ്യത കൊണ്ടല്ല, കർത്താവിന്റെ കൃപയാണ്, അവന്റെ സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ്. ഇവിടെ നമ്മൾ കാണുന്നുണ്ട് ജനങ്ങളെല്ലാം അവനെ ഒന്ന് സ്പർശിക്കുവാൻ അവസരം പാർത്തിരുന്നു. എന്തെന്നാൽ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു. അവരുടെ യേശുവിനെ കാണാൻ അവർ ആഗ്രഹിച്ചു, അത്രമാത്രമേ ഉള്ളൂ. യേശുവിനെ കാണാൻ അവർ ആഗ്രഹിച്ചു. പലപ്പോഴും നമ്മള് നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ നോക്കി അവിടെ കുടുങ്ങിക്കിടക്കുമ്പോൾ ചില ആരെങ്കിലും വന്ന് പറയുകയാണ്, ഒരു ഒരു നിങ്ങളുടെ ഫാമിലി ട്രീയിലെ പ്രശ്നമാണ് അല്ലെങ്കിൽ ഒരു ബന്ധനമാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളത് വിശ്വസിച്ച് അങ്ങ് റിസീവ് ചെയ്യും. അപ്പൊ വീണ്ടും ഡിലേ വരികയാണ്. എന്നാൽ യേശുവിലേക്ക് നോക്കുമ്പോൾ, കർത്താവിലേക്ക് നോക്കുമ്പോൾ, സാഹചര്യത്തിലേക്ക് നോക്കാതെ കർത്താവിലേക്ക് നോക്കുമ്പോൾ അവന്റെ ശക്തിയുടെ പൂർണ്ണത നമ്മളിലേക്ക് കടന്നു വരിക. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ പറയുന്നത്, അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാവരും കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. യേശുവിന്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാവരും കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ യേശുവിന്റെ അടുക്കൽ കടന്നു വരുന്ന വ്യക്തികൾ, അത് വിഭാഗ വ്യത്യാസം എന്നെയേ, യേശു ഹിസ്റ്ററി ആരുടെയും നോക്കുന്നില്ല, എല്ലാവർക്കും സൗഖ്യം ലഭിക്കുകയാണ്. ഇങ്ങനെ സൗഖ്യം ലഭിക്കുന്നു, അങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ ഒരു ശുശ്രൂഷകൾ നടക്കുന്നത് കണ്ടപ്പോൾ യോഹന്നാന്റെ ശിഷ്യന്മാരെ വിട്ട് യേശുവിന്റെ അടുക്കലേക്ക് ആളയച്ചു. അതാണ് നമ്മൾ ലൂക്കായുടെ സുവിശേഷം 7:18 മുതലുള്ള ഭാഗങ്ങൾ നമ്മൾ കാണുന്നത്. യോഹന്നാന്റെ ശിഷ്യന്മാർ അവനെ അറിയിച്ചു. അവൻ ശിഷ്യന്മാര് ഈ സംഭവങ്ങളെ പറ്റിയല്ല, യോഹന്നാന്റെ ശിഷ്യന്മാർ അവനെ അറിയിച്ചു. അവൻ ശിഷ്യന്മാരിൽ രണ്ടുപേരെ വിളിച്ച്, വരാനിരിക്കുന്നവൻ നീ തന്നെയാണ് അതോ ഞങ്ങൾ വേറൊരുവനെ കാത്തിരിക്കണമോ എന്ന് കർത്താവിനോട് ചോദിക്കുവാൻ പറഞ്ഞയച്ചു. എന്തുകൊണ്ടായിരിക്കും സ്നാപക യോഹന്നാൻ ഇങ്ങനെ ഒരു ചോദ്യം യേശുവിനോട് ചോദിക്കുവാനുള്ള കാരണം? വേറൊന്നുമല്ല, സ്നാപക യോഹന്നാൻ ചെയ്ത ശുശ്രൂഷ, അതായത് നിയമത്തിന്റെ ശുശ്രൂഷ, ആ ശുശ്രൂഷയിൽ നിന്ന് വ്യത്യസ്തമായ കൃപയുടെ ശുശ്രൂഷ. കൃപയുടെ ശുശ്രൂഷ എന്ന് വെച്ചാൽ എന്താണ്? കർത്താവിന്റെ അടുക്കൽ വരുന്നവരെല്ലാം ദൈവിക ശക്തിയിലൂടെ സൗഖ്യമാക്കപ്പെടുന്നു. അപ്പോൾ അതുവരെ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഒരു 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 സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു 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 ഡിസ്ക്രിമിനേറ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നിയമത്തിന്റെ കണ്ണുകളിലൂടെ ഒരു വ്യക്തിയെ സിനഗോഗ അധികാരി അല്ലെങ്കിൽ ഒരു ഫരിസേയൻ, ഒരു നിയമജ്ഞൻ, പഴയ നിയമത്തിന്റെ അധിഷ്ഠിതമായ രീതിയിലൂടെ ഓരോ കുടുംബത്തെ, ഓരോ വ്യക്തിയിലെയും, അവന്റെ ജീവിതത്തെ പല രീതിയിൽ തിരിച്ചുകൊണ്ട്, മതത്തിന്റെ ബേസിൽ പല രീതിയിൽ തിരിച്ചുകൊണ്ട് അവന്റെ ജീവിതത്തിൽ, ഇപ്പൊ ഒരു മനുഷ്യൻ കുഷ്ഠരോഗിയായി തീർന്നെങ്കിൽ ആ വ്യക്തി ആദ്യം തന്നെ പുരോഹിതന്റെ അടുക്കൽ കടന്നു വരണം. സിനഗോഗ അധികാരി, ആ പുരോഹിതൻ ഇവന് കുഷ്ഠം വന്നു എന്ന് അറിയുമ്പോൾ ഇവനെ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, സൊസൈറ്റിനെ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, കുടുംബത്തിന് എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അങ്ങനെ എവിടെയെങ്കിലും മാറി ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ പോയി ഇവന്റെ ജീവിതാവസാനം വരെ അവിടെ കഴിയുക എന്നുള്ളതാണ്. അങ്ങനെ എക്സ്കമ്മ്യൂണിക്കേറ്റഡ് ആയി പോവുകയാണ്. പിന്നീട് അവൻ ഒരിക്കലും അവന്റെ കുടുംബത്തിലേക്ക് ഒരു തിരിച്ചു മടങ്ങി വരവോ അല്ലെങ്കിൽ ഒരു നല്ല ജീവിതം ഒന്നും സ്വപ്നം കാണാൻ പോലുള്ള അവകാശമില്ലാത്ത ഒരു 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 കാലഘട്ടം. ഏതെങ്കിലും രോഗം വന്നു കഴിഞ്ഞാൽ ആ രോഗത്തിന്റെ കാരണം
ഒന്നെങ്കിൽ ഈ വ്യക്തി ചെയ്ത തെറ്റ് അല്ലെങ്കിൽ അവരുടെ പിതാമഹന്മാർ ചെയ്ത തെറ്റ് എന്നുള്ള കാഴ്ചപ്പാടും ഉണ്ടായിരുന്ന ഒരു സമയത്ത് കർത്താവ് കുഷ്ഠരോഗികളുടെ അടുക്കൽ കടന്നു വന്ന് കുഷ്ഠരോഗികളെ ചേർത്ത് പിടിക്കുക, യേശു സൗഖ്യമാക്കുക, അങ്ങനെയുള്ളവരുടെ അടുക്കിലേക്ക് കടന്നു പോവുക, ഇത് ഇവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അവർ ചിന്തിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായ നിലയിൽ തമ്പുരാൻ ഇടപെടൽ ഉണ്ടാവുകയാണ്. ഹല്ലേലൂയ. കുഷ്ഠരോഗിനെ യേശു സൗഖ്യമാക്കുന്ന ഒരു ഭാഗമാണ് മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തില്. ഞാൻ ആ ഭാഗം വായിക്കുമ്പോൾ ഒരിക്കല് കർത്താവ് നൽകിയൊരു ചിന്തയായിരുന്നു. അതായത് ഈ കുഷ്ഠം വന്ന വ്യക്തിയുടെ അവസ്ഥ ഒന്ന് ഓർത്തു നോക്കാൻ കർത്താവ്. കുഷ്ഠം വന്ന വ്യക്തി, ആരും ഒരു രോഗിയായി തീരുന്നത് പ്ലാൻ ഇട്ടിട്ടോ പദ്ധതി ഇട്ടിട്ടോ ഒന്നും അല്ല. അതാണ് പദ്ധതി ഇട്ടിട്ടൊന്നും അല്ല ഒരു മനുഷ്യൻ രോഗിയായി തീരുന്നത്. ചിലപ്പോ ആ വ്യക്തിക്കൊരു കുടുംബം ഉണ്ടായിരുന്നിരിക്കണം, മക്കൾ ഉണ്ടായിരുന്നിരിക്കണം, എല്ലാം നല്ല രീതിയിൽ പൊക്കോണ്ടിരുന്ന ഒരു സമയത്ത് പെട്ടെന്ന് ഒരു ദിവസം നോക്കിയപ്പോഴത്തേക്കും ഒരു അസുഖം വന്നു. എന്ത് ചെയ്യാൻ പറ്റും? അന്നത്തെ സിസ്റ്റം അനുസരിച്ച് പുരോഹിതനെ കാണിച്ചപ്പം പറഞ്ഞു, ഇത് കുഷ്ഠമാണ്, ഇത് ഇനി നിനക്ക് ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ തന്റെ സമൂഹത്തിൽ നിന്നൊരു ഒരു റിജക്ഷൻ ഫീൽ ചെയ്യുന്നു, കുടുംബത്തിനകത്തുനിന്ന് ഒരു ഒറ്റപ്പെടൽ, അങ്ങനെ എല്ലാം കൊണ്ടും വീർപ്പ് മുട്ടി. ഇനി ഒരിക്കൽ പോലും തന്റെ കൊച്ചിനെ മക്കളെയൊക്കെ ഒന്ന് എടുക്കാൻ പറ്റുമോ എന്ന് പോലും ചിന്തിക്കാൻ അങ്ങനെ ഒന്ന് ഓർത്ത് നോക്കി. ഒരു കുഷ്ഠം വന്ന വ്യക്തിക്ക് സ്വന്തം മക്കളെ ഒന്ന് താലോലിക്കാൻ പോലുമുള്ള ഒരവസരമില്ല. അതെല്ലാം നഷ്ടപ്പെടുകയാണ്. ഭാര്യയെ ഒന്ന് തൊടാനുള്ള അവസരമില്ല, എല്ലാം നഷ്ടപ്പെടുകയാണ്. അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട് ഒരു മലയുടെ താഴ്വരയിൽ കിടക്കുന്ന അവസ്ഥയിൽ, അങ്ങനെ നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയില് യേശു അതിലെ കടന്നു പോവുകയാണ്. ഇവിടെ എന്നെ ഏറ്റവും സ്പർശിച്ച ഒരു ഭാഗം, ഈ കുഷ്ഠരോഗിക്ക് സൗഖ്യം കൊടുക്കുന്നതിന് താഴെ യേശു ഒരു വ്യക്തിക്ക് സൗഖ്യം കൊടുക്കുന്ന ഒരു ഭാഗമുണ്ട്. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം അത് എടുക്കാം. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം. യേശുവേ നന്ദി. ഹല്ലേലൂയ. 8-ാം അധ്യായത്തിൽ യേശു ശതാധിപന്റെ വൃത്തിനെ സൗഖ്യമാക്കുന്ന ഭാഗമാണ്. അവിടെ കിലോമീറ്ററുകൾക്ക് അപ്പുറം നിൽക്കുന്ന ശതാധിപന്റെ വൃത്തിനെ യേശു വിശ്വസിച്ച ശതാധിപന് വേണ്ടി ആ വൃത്തിന്റെ രോഗത്തെ കർത്താവ് പൂർണമായി സൗഖ്യമാക്കുകയാണ്. കർത്താവ് അവരുടെ വീട്ടിൽ പോകുന്നില്ല, നേരിട്ട് ആ വ്യക്തിയെ കാണുന്നില്ല, വാക്കുകൊണ്ട് കർത്താവ് കിലോമീറ്ററുകൾക്കപ്പുറം നിൽക്കുന്ന ഈ മനുഷ്യന് സൗഖ്യം കൊടുക്കും. എന്നാൽ ഇവിടെ ഇതിന് തൊട്ടു മുകളിലാണ് കുഷ്ഠരോഗി യേശു സുഖപ്പെടുത്തുന്ന ഭാഗം നമ്മൾ കാണുന്നത്. എന്നാൽ കുഷ്ഠരോഗി യേശു സുഖപ്പെടുത്തുമ്പോൾ യേശു അവന്റെ അടുത്ത് വന്ന് അവനെ തൊട്ട് സുഖപ്പെടുത്തി. യേശു അവനെ എങ്ങനെ സുഖപ്പെടുത്തിയത്? തൊട്ടു സുഖപ്പെടുത്തി. അന്നത്തെ കാലഘട്ടത്തിൽ കുഷ്ഠരോഗി എന്നുള്ളത് അൺടച്ചബിൾ ആണ്, ഒരിക്കലും അവനെ തൊടാൻ പാടില്ലാത്തവനാണ്. തൊട്ട് കഴിഞ്ഞാൽ അവന്റെ ശാപം നമ്മളിലേക്ക് വരെ കയറും എന്നുള്ള ഒരു ചിന്ത ഉള്ള ഒരു കാലഘട്ടം. ഓർത്ത് നോക്കിക്കുകയും ഈ കാലഘട്ടത്തിൽ ചിലർ അങ്ങനെ ചിന്തിക്കാറുണ്ട്. എനിക്ക് ചിലപ്പോൾ ചില ആൾക്കാർ പറയാറുണ്ട്, ഓ ചില വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിലെ ബന്ധനം എന്റെ തലയിലോട്ട് കയറുവാന്ന് ചിലർ പറയും. അതിന്റെ കാരണം വേറെ ഒന്നും അല്ല, നിയമത്തിന്റെ കണ്ണുകളിലൂടെ നമ്മൾ എല്ലാത്തിനെയും കണ്ടു കഴിയുമ്പോൾ ആ ഒരു അസ്വസ്ഥത നമ്മളിൽ വരുന്നതാ. അതിന്റെ നമ്മുടെ കാഴ്ചപ്പാടാണ് അവിടുത്തെ പ്രശ്നം. ഇവിടെ കുഷ്ഠരോഗിയുടെ അടുക്കൽ യേശു ചെന്ന് യേശു അവനെ തൊട്ടു. അപ്പൊ യേശുവിന് ചുറ്റും നിൽക്കുന്നവർക്ക് ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. യേശുവിന് ചുറ്റും നിൽക്കുന്നവർക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കുഷ്ഠരോഗി, എല്ലാവരാളും ഉപേക്ഷിക്കപ്പെട്ടവൻ, തിരസ്കരിക്കപ്പെട്ടവൻ, മാറ്റി നിർത്തപ്പെട്ടവൻ, അവനെ ചേർത്ത് പിടിച്ച് ടച്ച് ചെയ്യുകയാണ്. അപ്പൊ ഈ കുഷ്ഠരോഗി പോലും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ആരെങ്കിലും തന്നെ ഇനി തന്റെ ജീവിതത്തിൽ ഒന്ന് സ്പർശിക്കുമെന്ന്. കുഷ്ഠരോഗിക്ക് ഇനി ഒരിക്കലും ലഭിക്കുവാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണ് ഒരു സ്പർശനം. ആ മനുഷ്യന്റെ ഹൃദയത്തിൽ ഏറ്റവും എല്ലാം ഉണ്ടായിരുന്ന ഒരു മനുഷ്യനായിരിക്കും, പക്ഷെ എല്ലാം പെട്ടെന്ന് നഷ്ടപ്പെട്ടു. ആ മനുഷ്യന്റെ ഉള്ളിൽ ഇനി ഒരിക്കലും നടക്കത്തില്ല എന്ന് വിചാരിച്ച ഒരു കാര്യമാണ് ഒരു സ്പർശനം. യേശു അവന്റെ അടുക്കൽ വന്ന് അവനെ തൊട്ട് സൗഖ്യമാക്കി. ഈ യേശു റിയലാണ്, ഈ യേശു ജീവനുള്ള കർത്താവാണ്. ഇത് ഞാൻ പറയുന്നോണ്ടല്ല, കേട്ടോ, ബൈബിളിലെ ദൈവം റിയൽ ദൈവമാണ്. നമ്മുടെ വേദനകളെ അറിയുന്നവനാണ്, മനസ്സിലാക്കുന്നവനാണ്, നമ്മൾ അറിയുന്നതിനേക്കാളും അറിയുന്നവനാണ് ഈ കർത്താവ്. കുഷ്ഠരോഗിയുടെ അടുത്ത് വന്ന് അവന് സൗഖ്യം കൊടുക്കാൻ നേരത്തെ പലരും പലതും പറഞ്ഞു കാണും, കർത്താവേ അവൻ മോശയുടെ നിയമം തെറ്റിച്ചു കാണും, അവൻ എക്സ്കമ്മ്യൂണിക്കേറ്റഡ് ആണ്, അവൻ എന്തോ വലിയ തെറ്റ് ചെയ്തുകൊണ്ടായിരിക്കും അവന് ഈ അവസ്ഥ വന്നത്, പലതും പറഞ്ഞു കാണും. പക്ഷെ അതൊന്നും കർത്താവിന് അവനെ തൊടുന്നതിൽ നിന്ന് കർത്താവിനെ പിൻവലിച്ചില്ല. കാരണം കർത്താവിന്റെ ഹൃദയം സ്നേഹം കൊണ്ട് കത്തിക്കൊണ്ടിരിക്കുകയാണ്. യേശുവിന് നിന്നോടുള്ള സ്നേഹം അത് കുറയത്തില്ല, ഇറ്റ്സ് ഓൾവേസ് ഇൻക്രീസിങ്. ഇത് തിരിച്ചറിഞ്ഞോണം. യേശുവിന് നിന്നോടുള്ള സ്നേഹം ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഹി ലവ്സ് യു വെരി 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 മച്ച്. അപ്പോൾ ഇത്തരത്തിൽ അനേകം മനുഷ്യരെ, തകർന്നിരിക്കുന്നവരെ സൗഖ്യമാക്കുന്നു. അപ്പോൾ അവരുടെ ഫ്രെയിമിൽ, അതായത് ശ്രാവയോഹനൻ ചിന്തിക്കുന്നതിന് അപ്പുറമായ തലത്തിലുള്ള ചില കാര്യങ്ങൾ സംഭവിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ഇപ്പൊ സൂമിലൂടെ പ്രാർത്ഥന നടത്തുമ്പോൾ, പണ്ടൊരു സമയത്തൊക്കെ ആൾക്കാര് ധ്യാനകേന്ദ്രത്തിൽ പോകും, അല്ലെങ്കിൽ ഒരു പള്ളിയിൽ ശുശ്രൂഷ നടക്കുന്നു, അല്ലെങ്കിൽ ഒരു ഹാളിൽ നടക്കുന്നു, അങ്ങനെ എല്ലാ ചിലർക്ക് ചിലപ്പോൾ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊരു 5 ദിവസത്തെ ധ്യാനം കൂടിയാൽ ഒരു സൗഖ്യം കിട്ടും, അല്ലെങ്കിൽ കരങ്ങൾ ഉയർത്തി സ്തുതിച്ചു കഴിഞ്ഞാൽ സൗഖ്യം കിട്ടും.
അങ്ങനെയുള്ള കാഴ്ചപ്പാടുകളെ എല്ലാം കർത്താവ് ഇപ്പൊ മാറ്റി. എന്താ ഈ കോവിഡ് വന്ന സമയത്ത് ഇപ്പൊ സൂമിലൂടെ പ്രയർ, സൂമിലെ പ്രയറിന് കർത്താവ് രോഗികളെ സൗഖ്യമാക്കാൻ തുടങ്ങി. അപ്പൊ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ സൗഖ്യം നടക്കുക. ചിലർക്ക് ഇത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. സൂമിലൂടെ ഇങ്ങനെ രോഗികളെ യേശു സൗഖ്യമാക്കുന്നു, യേശു ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന കാണുമ്പോൾ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്നത്, അതെങ്ങനെ അങ്ങനെ നടക്കുവോ, അങ്ങനെ സംഭവിക്കുവോ, അതെങ്ങനെ അങ്ങനെ നടക്കുന്നതാ. കർത്താവിന് എപ്പോഴും ഉള്ള ഒരു പ്രത്യേകതയാണ്, നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറമായ ചില കാര്യങ്ങൾ കർത്താവ് ചെയ്യും. നമ്മുടെ ഫ്രെയിം, നമ്മൾ വെച്ചിരിക്കുന്ന കണ്ണാടി അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്രെയിം ഉണ്ടല്ലോ, ഈ ഫ്രെയിം പാറ്റേണിനും വ്യത്യസ്തമായ തലത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മുടെ കർത്താവിന് ഇഷ്ടം. അത് അവന്റെ ദിവ്യ സ്വഭാവമാണ്. ഇവിടെ നമ്മൾ കാണുന്നു ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായത്തില് സ്നാപക യോഹന്നാന്റെ ശിഷ്യന്മാർ യേശുവിനെ സമീപിച്ച് ചോദിക്കുകയാണ്, വരാനിരിക്കുന്നവൻ നീ തന്നെയോ അതോ ഞങ്ങൾ വേറൊരുവനെ കാത്തിരിക്കണമോ എന്ന് കർത്താവിനോട് ചോദിച്ചു. അപ്പം സ്നാപക യോഹന്നാൻ നേരിട്ട് ദൈവപിതാവ് യേശുവിന്റെ സ്നാനത്തിന്റെ സമയത്ത് സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നതും ഇവൻ എന്റെ പ്രിയപുത്രനാണെന്ന് പറയുന്നതും ഒക്കെ കേട്ടതാ. സ്നാപയോഹനാൻ പറഞ്ഞു, എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാളും ശക്തനാണ്, അവന്റെ ചെരുപ്പ് വഹിക്കുവാൻ പോലും എനിക്ക് യോഗ്യതയില്ല, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്നാനപ്പെടുത്തുന്നവനാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ശിഷ്യന്മാരെ അയച്ചു ചോദിക്കുകയാണ്, വരാനിരിക്കുന്നവൻ ഇവൻ തന്നെയാണോ? അപ്പോൾ യേശുവിന്റെ ഉത്തരവും അവിടെ നടന്ന സംഭവങ്ങളും ഇന്ന് നമ്മളെ ശരിക്കും ഒരു ആത്മീയ അഗ്നിയിലേക്ക് എത്തിക്കും. പറയുള്ളവരെ അവിടെ ഇവിടെ നമ്മൾ 20-ാമത്തെ വാക്യം കാണുന്നു, വാക്യത്തിൽ കാണുന്നു, അവർ അവന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, വരാനിരിക്കുന്നവൻ നീ തന്നെയോ അതോ ഞങ്ങൾ വേറൊരുവനെ കാത്തിരിക്കണമോ എന്ന് ചോദിക്കുവാൻ സ്നാപക യോഹന്നാൻ ഞങ്ങളെ നിന്റെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. അപ്പോൾ യേശു വളരെ പേരെ രോഗങ്ങളിൽ നിന്നും പീഡകളിൽ നിന്നും അശുദ്ധാത്മാക്കളിൽ നിന്നും സുഖപ്പെടുത്തുകയും അനേക കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുകയും ചെയ്തു. ഇവരുടെ ചോദ്യത്തിനുള്ള ഉത്തരം എങ്ങനെയാ വന്നത് നോക്കിക്കേ. അപ്പോൾ യേശു വളരെ പേരെ രോഗങ്ങളിൽ നിന്നും, വളരെ പേരെ, അത്ര നേരം നടന്ന ശുശ്രൂഷയെക്കാളും ഡബിളായി. ഇവരെ നിയമത്തിന്റെ കണ്ണുകളിലൂടെ യേശു ഇങ്ങനെയല്ലല്ലോ, ഇങ്ങനെ എല്ലാ രോഗികൾക്കും അങ്ങനെ ഒരു സൗഖ്യം, അല്ലെങ്കിൽ എല്ലാവരിലേക്കും ഇതങ്ങ് പടരുന്നത്, ഇതങ്ങനെയാണോ, ഞങ്ങൾക്കതങ്ങ് ഞങ്ങൾ വന്ന ആ ഒരു രീതിയിൽ അങ്ങ് ഇതങ്ങനെ അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലല്ലോ യേശുവേ എന്ന് പറഞ്ഞപ്പോൾ, അവരവിടെ നിൽക്കുമ്പോൾ തന്നെ യേശു അനേകം രോഗികളെ, നിങ്ങൾ അങ്ങനെ ഒരു ഫ്രെയിമിൽ ഇതിനെ അങ്ങ് രക്ഷേനെ അങ്ങ് ഒതുക്കാൻ നോക്കുവാണോ, ഞാൻ ഇതിനെ വിശാലമാക്കുവോ, ഇത് അനേകരിലേക്ക് എത്തിക്കുകയാണ്. ഹല്ലേലൂയ. ഇപ്പോൾ യേശു വളരെ പേരെ രോഗങ്ങളിൽ നിന്നും പീഡകളിൽ നിന്നും അശുദ്ധാത്മാക്കളിൽ നിന്നും സുഖപ്പെടുത്തുകയും അനേകം കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുകയും ചെയ്തു. അനേകം കുരുടന്മാർക്ക്. ഹല്ലേലൂയ. ഒരു കുരുടനാകാൻ കാരണം അന്നത്തെ കാലത്തെ ചിന്താഗതിയിൽ ആ അവന്റെ പാരമ്പര്യമായിട്ടുള്ള എന്തെങ്കിലും കുഴപ്പമായിരിക്കും, അല്ലെങ്കിൽ പിതാമഹന്മാർ ചെയ്ത് തെറ്റായിരിക്കും, അങ്ങനെയൊക്കെ പല ചിന്തകളിൽ ജനങ്ങളെ ഇങ്ങനെ വല്ലാത്ത ഒരു ട്വിസ്റ്റഡ് രീതിയിൽ കൊണ്ടുപോകുന്ന സമയത്ത് കർത്താവിനെ ആ ഒരു ഫ്രെയിമിലേക്ക് കൊണ്ടുവരാൻ ഒരു വശത്തു നിന്ന് ഒരു ശ്രമം നടക്കുമ്പോൾ കർത്താവ് അവിടെ നിന്നുകൊണ്ട് അവരുടെ ചോദ്യത്തിനുള്ള ഉത്തരമായിട്ട് നടന്ന സംഭവമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അനേകം രോഗികളെ കർത്താവ് സുഖമാക്കി, അനേകം കുരുടന്മാർക്ക് അവൻ കാഴ്ച കൊടുത്തുകയും ചെയ്തു. എന്നിട്ട് യേശു പറഞ്ഞു, നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തതെല്ലാം ചെന്ന് യോഹന്നാനെ അറിയിക്കുക. കുരുടന്മാർ കാണുന്നു, മുടന്തന്മാർ നടക്കുന്നു, കുഷ്ഠരോഗികൾ സൗഖ്യമാക്കപ്പെടുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു, എന്നിൽ ഇടർച്ചയുണ്ടാകാത്തവൻ ഭാഗ്യവാൻ. എന്നിൽ ഇടർച്ചയുണ്ടാകാത്തവൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. കുറെ നാളുകൾക്ക് ഞാൻ ഒരു ധ്യാനകേന്ദ്രത്തിൽ ഒരു ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് ഒരു പയ്യൻ അവിടെ പാട്ടുപാടാൻ വേണ്ടി വന്ന ഇവനെ കർത്താവ് വളരെ ശക്തമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയ സമയത്ത് മാനുഷികമായിട്ട് എനിക്ക് കുറച്ച് അസ്വസ്ഥത ആ സമയത്ത്, ഞാൻ എന്റെ മനസ്സ് ചിന്തിക്കുക, ഓ ഈ പയ്യൻ ഞാനൊക്കെ ശുശ്രൂഷ ചെയ്യുന്നതിനൊക്കെ എത്രയോ നാളുകൾക്ക് ശേഷമാണ് ഇവൻ യേശുവിനെ കുറിച്ച് പറയാൻ തുടങ്ങിയത്, എന്നിട്ട് ഇവനെ കർത്താവ് ഇങ്ങനെ ശക്തമായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ, ഇതെന്താ കർത്താവ് അതിന്റെ കാരണം എന്ന് ഞാൻ എന്റെ ഫ്രെയിമിക്കോടെ ഞാൻ അവനെ അങ്ങ് നോക്കാൻ തുടങ്ങിയ സമയത്ത് പെട്ടെന്ന് എനിക്ക് ഭയങ്കര അസ്വസ്ഥ, പിന്നെ എന്റെ ശുശ്രൂഷയിലെല്ലാം ഭയങ്കരമായിട്ടുള്ള ഒരു ഡൾനെസ് ഒക്കെ ഫീൽ ചെയ്യുവാണ്. അങ്ങനെ ഒരു ദിവസം പ്രാർത്ഥനയുടെ മധ്യേ കർത്താവ് ഈ ഭാഗം എടുത്ത് എന്നിട്ട് പറഞ്ഞ്, നീ അവനുമായിട്ട് ചേർന്നിരുന്ന് ഐക്യമത്യപ്പെടുന്നത് പ്രാർത്ഥിച്ച് അവനെ ഒന്ന് അനുഗ്രഹിച്ച്, ആദ്യത്തെ മണിക്കൂറിൽ വന്നവനും അവസാന മണിക്കൂറിൽ വന്നവനും വേദനം കൊടുക്കുന്ന കർത്താവ് ഇസ് സെയിം. ഹല്ലേലൂയ. ആദ്യം വന്നവനും അവസാന മണിക്കൂറിൽ വന്നവനും ഒരേ ധനാറ കൊടുക്കുന്നു എന്ന് പറഞ്ഞ യജമാനനാകുന്ന കർത്താവ്, വിളിച്ചവനായ കർത്താവ് വിശ്വസ്തനാണ്. ഈ കർത്താവിന്റെ ഹൃദയം എന്താണെന്നറിയാമോ, നമ്മൾ ഒരിക്കലും കർത്താവിന്റെ ഈ സ്നേഹം, യേശുവിന്റെ ഈ ഒരു കരുണ, ആ കരുണയിലാണ് നമ്മൾ ആയിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് നമ്മളെ പുറത്തു വരണമെന്ന് യേശോ ആഗ്രഹിക്കുകയാണ്. ഇതാണ് സെയിന്റ് ഫോസ്റ്റിനെയൊക്കെ ഒരുപാട് തവണ സെയിന്റ് ഫോസ്റ്റിന്റെ ഡയറിയിലൂടെ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിച്ച സത്യം. നമ്മൾ ആയിരിക്കുന്നത് കരുണയിലാണ്.
നമ്മൾ ആയിരിക്കുന്നത് യേശുവിന്റെ സ്നേഹത്തില. ഒരിക്കലും അത് നമ്മുടെ നേട്ടമല്ല. ഇപ്പൊ നമ്മളിൽ കൃപ വെളിപ്പെടുന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു രോഗി സൗഖ്യമാകുന്നുണ്ടെങ്കിൽ, ഒരു 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 ഡെലിവറൻസ് നടക്കുന്നുണ്ടെങ്കിൽ, അതൊന്നും നമ്മുടെ പ്രവൃത്തിയല്ല, നമ്മുടെ കഴിവല്ല, നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്ന ദൈവകൃപയാണ്. ഹല്ലേലൂയ. അതാണ് പൗലോസ്ലീഹാ പറഞ്ഞു, എന്നിൽ കടന്നു വന്ന ദൈവകൃപയാണ് അധ്വാനിച്ചത്. ഞാനല്ല, ഞാനെന്ന വ്യക്തിയിലേക്ക് കടന്നു വന്ന യേശുവിന്റെ അപരിമേയമായ ശക്തി, യേശുവിന്റെ അപരിമേയമായ ശക്തി. അപ്പോൾ ഈ ശക്തി എല്ലാവർക്കും അവൈലബിൾ ആണ്. യേശുവേ, ഇത് ഞാൻ തിരിച്ചറിയുന്നു കർത്താവേ എന്ന് പറഞ്ഞ് എന്റെ യേശുവേ അങ്ങ് കുരിശിൽ എനിക്ക് വേണ്ടി ബലിയായി തീർന്നല്ലോ. എത്ര വലിയ സ്നേഹമാണ് അങ്ങയുടെ സ്നേഹം. ആ സ്നേഹത്തിന്റെ മുമ്പിൽ ഞാൻ മുട്ടുകൾ മടക്കുന്നു കർത്താവേ, ഞാൻ വീണ് പൊട്ടിക്കരയുന്നു കർത്താവേ. എനിക്കൊന്നും പറയാനില്ല കർത്താവേ, നിന്റെ ആ സ്നേഹത്തിന് മുൻപിൽ ഇനി ഒന്നും എനിക്ക് ആവശ്യപ്പെടാനോ ചോദിക്കാനോ ഒന്നുമില്ല. ഞാൻ വീഴുന്നു കർത്താവേ എന്ന് പറയുമ്പോൾ നമ്മുടെ മുകളിലോട്ട് ഈ പൊതപ്പ് വന്ന് വീഴുകയാണ്. ഹല്ലേലൂയ. യേശുവിന്റെ സ്നേഹത്തിന്റെ സാന്നിധ്യം. അപ്പൊ നമുക്ക് മറ്റുള്ളവരെ വളർത്തുവാൻ, അവരെ സ്നേഹിക്കുവാൻ, അവരെ സഹായിക്കുവാൻ, അവരെ അനുഗ്രഹിക്കുവാൻ ഒക്കെ നമുക്ക് കർത്താവിന്റെ ആ ഹൃദയത്തോട് ചേർന്ന് നിന്ന് നമുക്ക് സുവിശേഷം പറയുവാൻ, യേശുവിനെ ഉയർത്തുവാൻ നമുക്ക് നമ്മുടെ ജീവിതം കൊണ്ട് സാധിക്കും. ഒരിക്കൽ ഞാൻ എന്റെ ജീവിതത്തിലെ മറ്റൊരു അനുഭവം കൂടെ ഞാൻ ഷെയർ ചെയ്യാം, പെട്ടെന്ന് ഉള്ളില് യേശു അത് പ്രേരണ തരും. ഞങ്ങള് 2007 അവസാനം 2008 തുടക്കം ടൈമിൽ, ഞാൻ അന്ന് ഞാൻ പഠിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഓസ്ട്രേലിയയിലായിരുന്ന സമയത്താണ്. ഓസ്ട്രേലിയയില് ഞങ്ങള് വീക്കെൻഡില് ഫ്രൈഡേ സാറ്റർഡേ സൺഡേ വീക്കെൻഡില് ഞങ്ങൾ സ്ട്രീറ്റ് മിനിസ്ട്രിക്ക് പോവുകയായിരുന്നു. അപ്പൊ സ്ട്രീറ്റ് മിനിസ്ട്രിക്ക് പോകുന്ന സമയത്ത് നമുക്കറിയാം വീക്കെൻഡില് ഒരുപാട് പബ്സും ക്ലബ്സും ഇതെല്ലാം ഓപ്പൺ ആണ്, റെസ്റ്റോറൻറ്സ് എല്ലാം ഓപ്പൺ ആണ്. ഒരുപാട് ജനനിബിഡമായ നഗരമാണ് ഓസ്ട്രേലിയൻ നഗരങ്ങൾ, ബ്രിസ്ബെയിൻ, മെൽബോൺ, സിഡ്നി. അപ്പൊ ഞങ്ങള് അന്ന് സിറ്റിയിൽ കടന്നു പോകുന്ന സമയങ്ങളിൽ ഞങ്ങള് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഞങ്ങൾ വഴിയിൽ ഇരുന്ന് യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുമായിരുന്നു. അപ്പം അങ്ങനെ ജനങ്ങളെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വരാനൊക്കെ ആയിട്ട് ഞങ്ങൾ ഒത്തൊരുമിച്ചിരുന്ന് പ്രവർത്തിക്കുന്ന സമയത്ത് അന്ന് എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാല് ഞാൻ പൊതുവെ ജനങ്ങളെ ജഡ്ജ് ചെയ്യുന്ന തരത്തിൽ, അതായത് ജഡ്ജ്മെന്റാലിറ്റി, വാട്ട് എവർ യു ആർ ഡൂയിങ് ഇസ് റോങ്, ഐ ആം റൈറ്റ്, സോ യു ഹാവ് ടു ഫോളോ മീ എന്നുള്ള ഈ ഒരു ഒരു കാഴ്ചപ്പാടിൽ ഞാൻ ഇങ്ങനെ പ്രസംഗിച്ചോണ്ടിരിക്കുക. അപ്പൊ ഇങ്ങനെ പ്രസംഗിച്ചോണ്ടിരിക്കുന്ന സമയത്ത് എന്റെ കൂടെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളുണ്ട്. അപ്പൊ ഞങ്ങളുടെ ഒരു ടോക്ക് ഇങ്ങനെ നടക്കുന്നതിന്റെ ഇടയ്ക്ക് വഴിയിലൊരു ഒരു 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 16 വയസ്സ് 17 വയസ്സ് പ്രായമുള്ള ഒരു പെങ്കൊച്ച് വന്നിരുന്നു, ഭയങ്കര ബഹളം വയ്ക്കുക, ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കുക. ആ ബഹളം വയ്ക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഈ ഒരു സ്ട്രീറ്റ് മീറ്റിങ്ങിന് നല്ല അസ്വസ്ഥതയാണ്, ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പം എന്റെ കൂടെ നിന്ന വ്യക്തി പറഞ്ഞു ദേ, ഇതുപോലുള്ള മനുഷ്യർ ഇങ്ങനെ കർത്താവിന്റെ ശുശ്രൂഷയ്ക്കെതിരെ നിൽക്കുന്നവരൊക്കെ ഉറപ്പായിട്ട് ദൈവം അവരെ നിത്യ നരകത്തിൽ വിടും, അതിനുവേണ്ടിയാണ് നരകം സൃഷ്ടിച്ചു വെച്ചേക്കുന്നത്, ഉറപ്പായിട്ടും അവര് പോയിരിക്കും. അപ്പൊ ഞാനും പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ഉള്ളിലും ഈ ഒരു ചിന്ത വരുവാണ്, ഈ ഇവളൊക്കെ ഇങ്ങനെ ശുശ്രൂഷയ്ക്കെതിരെ ഇങ്ങനെ നിൽക്കുക, ഞങ്ങളിവിടെ കർത്താവിനെ കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വഴിയിൽ നിന്ന് ബഹളം വെച്ച് മദ്യപിച്ച് നിന്ന് കൂട്ടുകാരുടെ കൂടെ ഇതിനെ അലകോലപ്പെടുത്താൻ വേണ്ടി ഇതിനെതിരെ ഇങ്ങനെ അതും ഇതും പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഇങ്ങനെ വലിയൊരു വിഷമത്തില് ഞങ്ങൾ നിൽക്കുന്ന സമയത്ത് വാസ്തവത്തിൽ ഞങ്ങള് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു, ഇതിനിടയ്ക്ക് ടോക്ക് ഇടയ്ക്ക് നിർത്തിയിട്ട് ഇതിനെ ബന്ധിക്കുന്നു, പൊട്ടിക്കുന്നു, ഞങ്ങൾ ഭയങ്കര പ്രാർത്ഥന നടക്കുക. പക്ഷെ ഇവിടെ ഒന്നും നിർത്തുന്നില്ല. അപ്പൊ ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ അവിടുന്ന് ലൊക്കേഷൻ മാറാമെന്നൊരു പ്ലാൻ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഞങ്ങളുടെ ഉള്ളിൽ എന്റെ ഉള്ളില് ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കുക. ശബ്ദം എന്ന് വെച്ചാൽ ഐ ഡോണ്ട് നോ വേർ ഇറ്റ് കെയിം ഫ്രം, ഇറ്റ് ഐ കുഡ് ഹിയർ ഇറ്റ് വെരി ക്ലിയർലി. ക്ലിയർ ആയിട്ട് കർത്താവ് ഒരു കാര്യം പറയും, ഐ ലവ് ഹർ സോ മച്ച്, ഞാൻ ഈ വ്യക്തി ഒരുപാട് സ്നേഹിക്കും. എന്നിട്ട് അന്ന് പറഞ്ഞു, ഇവളുടെ ജീവിതത്തിൽ ഇന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ജീസസ് ടെലി 13-ാമത്തെ വയസ്സിൽ ഇവളുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു വലിയ ദുരന്ത അനുഭവത്തിന്റെ പ്രതിഫലനമാണ് അവൾ ഇന്ന് കാട്ടിക്കൂട്ടുന്നതെല്ലാം, അവളെ ജഡ്ജ് ചെയ്യരുത്. അപ്പോൾ യേശുവിന്റെ ശബ്ദം ഞങ്ങൾ ജഡ്ജ് ചെയ്യുകയാണ്, യേശുവിന്റെ ശബ്ദം കേൾക്കുകയാണ്, ജഡ്ജ് ചെയ്യരുത്. അപ്പം ഞാൻ ദൈവമേ എന്താ കർത്താവ് ഇങ്ങനെ പറയുന്നു, കർത്താവ് എന്താ ഇങ്ങനെ പറയുന്നു. ഉള്ളിൽ കേട്ട ശബ്ദം യേശുവിന്റെ ശബ്ദമാണ്, ജഡ്ജ് ചെയ്യരുത്, വിധിക്കരുത്. അപ്പൊ കർത്താവ് വിധിക്കരുതെന്ന് പറയുന്നു, എന്നാൽ ഞങ്ങൾക്കാണെങ്കിൽ എന്താ, നിങ്ങൾ അത് ചെയ്യുവൻ ഇത് ചെയ്യുവൻ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുക വഴിയുള്ള ആൾക്കാരെ. കർത്താവ് ഉള്ളിൽ പറയുന്നുണ്ട്, അവരെ എന്നെ ഒന്ന് പരിചയപ്പെടുത്താമോ, കൻ യു പ്ലീസ് ടെൽ ദം ദാറ്റ് ഐ ലവ് ദം ആൻഡ് ഐ ക്യാൻ ഹീൽ ദർ ഹാർട്ട്. ആ കൊച്ചു കടന്നുപോയ വേദന ഭയങ്കര ദാരുണമാണ്, പക്ഷെ പുറത്ത് നോക്കിയാൽ നമുക്കതൊന്നും കാണാൻ പറ്റത്തില്ല, ഞങ്ങൾ അതൊന്നും കാണുന്നില്ല. നല്ല ടിപ്പ് ടോപ്പ് ആയിട്ട് ഒരു പെങ്കൊച്ചു വന്ന് അല്ല മദ്യപിച്ച് നിന്ന് കൂട്ടുകാരുടെ കൂടെ നിന്ന് വേളം വെച്ചോണ്ടിരിക്കുക.
ഇതാണ് ഞങ്ങൾ കാണുന്നത്. പക്ഷെ കർത്താവ് കർത്താവ് അവരുടെ ഹൃദയത്തിന്റെ നൊമ്പരങ്ങളെ പൂർണ്ണമായിട്ട് അറിയുന്നവർ. പ്രിയമുള്ളവരെ, അന്നേ ദിവസം അന്ന് ഞങ്ങൾ അവിടുന്ന് പിരിയുന്നതിന് മുമ്പ് ഈ വ്യക്തിയോട് സംസാരിക്കാൻ ദൈവം ഭാഗ്യം നൽകി. ഈ വ്യക്തിയുടെ അടുത്ത് ധൈര്യത്തോടെ ചെന്നിട്ട് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് കർത്താവ് പറഞ്ഞ ഈ കാര്യം തുറന്നു പറയും. 13-ാമത്തെ വയസ്സിൽ നിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു ദുരന്തമാണ് നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ദൈവത്തിനെതിരെ, അല്ലെങ്കിൽ ജീവിതത്തെ മുഴുവനും എല്ലാ മാതാപിതാക്കൾക്കെതിരെ. പിന്നീട് അവൾ അവളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തപ്പോൾ അവള് അവളുടെ നാട്ടിൽ നിന്ന് വിട്ട് മാതാപിതാക്കളിൽ നിന്നൊക്കെ അകന്ന് ഒത്ത ലൈഫ് ടർമോയിലാണ്, പ്രശ്നങ്ങളാണ്. അതിന്റെ റീസൺ അവൾ ഷെയർ ചെയ്തു. 13-ാമത്തെ വയസ്സിൽ അവളുടെ ബർത്ത്ഡേയുടെ അന്ന് ഈ പെങ്കൊച്ചിനെ വളരെ ബ്രൂട്ടലായിട്ട് അവളുടെ ഒരു റിലേറ്റീവ് തന്നെ റേപ്പ് ചെയ്തിരുന്നു. അതിനുശേഷം അവളുടെ ലൈഫ് മൊത്തം ടേൺഡ് അപ്സൈഡ് ഡൗൺ ആയി. എല്ലാത്തിനും അവൾക്ക് ദേഷ്യമാണ്, എല്ലാത്തിനോടും ദേഷ്യമാണ്. അപ്പൊ ഈ ദേഷ്യം കാരണം വചന ശുശ്രൂഷ നടക്കുന്ന സമയത്ത് ദൈവത്തോട് ഇവൾക്ക് ഒരു ദേഷ്യമാണ്. അപ്പൊ അവളെ സ്നേഹിക്കുന്ന, മനസ്സിലാക്കുന്ന, അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടെന്നുള്ള തിരിച്ചറിവൊന്നുമില്ല. ഇവളെല്ലാത്തിനെയും എല്ലാത്തിനെതിരെ പ്രതികരിക്കുന്ന ഒരു വ്യക്തിയായി തീർന്നു. എന്ന് പറയുമ്പോൾ ഇവരെ ലോകത്ത് ഇതുപോലെ അനേകം മനുഷ്യരുണ്ട്. അവരെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ജഡ്ജ്മെന്റാലിറ്റിയിലൂടെ കാണാം, പക്ഷെ കർത്താവിന് അവരെല്ലാവരും വേണ്ടപ്പെട്ടവരാണ്. ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. എല്ലാ മനുഷ്യരും കർത്താവിന് വേണ്ടപ്പെട്ടവരാണ്. കാരണം കർത്താവിന് അവരുടെ ഹൃദയത്തിന്റെ വേദനയെ, അതിന്റെ പൂർണ്ണതയിൽ അറിയാം. അന്ന് മുതൽ എന്റെ പ്രിയമുള്ളവരെ, എനിക്ക് യേശുവിന്റെ ഈ ഒരു കാഴ്ചപ്പാട് ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോഴാണ് പിന്നീട് മനുഷ്യരെ നമുക്ക് ഉൾക്കൊള്ളണം എന്നുള്ള ആ ഒരു ഒരു കാര്യം കർത്താവ് ഉള്ളിൽ തരാൻ തുടങ്ങിയത്. അത് വിത്തൌട്ട് ഡിസ്ക്രിമിനേറ്റിംഗ് പീപ്പിൾ. മദർ തെരേസയൊക്കെ തിരുവോരങ്ങളിൽ തകർന്നിരുന്ന മനുഷ്യരുടെ അടുക്കിലേക്ക് കടന്നു പോയപ്പോൾ അവരുടെ ഡിസ്ക്രിമിനേഷൻ ഇല്ല, അവരെല്ലാം യേശുവിന്റെ കണ്ണുകളിലൂടെ കാണാൻ. ഹല്ലേലൂയ, യേശുവിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഈ മകള് പ്രിയമുള്ളവരെ, അന്ന് ഈ പെങ്കച്ചനോട് അന്ന് യേശു പറഞ്ഞ ഇത്രയേ ഉള്ളായിരുന്നു, നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കും. ഐ ലവ് യു സോ മച്ച്, ഐ ലവ് യു വെരി വെരി മച്ച്. ന്യൂസിലാൻഡിൽ നിന്ന് വന്ന, രാജ്യത്തു നിന്ന് ഓസ്ട്രേലിയ വന്ന ഒരു പെങ്കച്ചാണ് അവള്. അന്ന് അവളുടെ മേലേക്ക് കർത്താവിന്റെ സാന്നിധ്യം ശക്തമായി ഇറങ്ങി നിന്നു. ഹല്ലേലൂയ. മാവൂരി വംശം, മാവൂരിക്കാരൻ, ന്യൂസിലാൻഡിലെ മാവൂരി വംശത്തിലുള്ള. അപ്പം അതിലെ അവളുടെ ഉള്ളിലേക്ക് ദൈവിക കൃപ ഇറങ്ങി നിന്നു, ദൈവിക അഭിഷേകം ഇറങ്ങി നിന്നു. ആ കൊച്ചിനെ പരിശുദ്ധാത്മാവ് അത് തൊട്ടു, പരിശുദ്ധാത്മാവ് സ്പർശിച്ചു. ഇന്ന് അവള് പല പല രാജ്യങ്ങളിൽ, പല പല സ്ഥലങ്ങളിൽ യേശുവിനെ കുറിച്ച് അവള് പ്രസംഗിക്കുന്നുണ്ട്, യേശുവിനെ കുറിച്ച് അവള് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഓർക്കും, ദൈവമേ, അന്ന് രാത്രി കർത്താവിന്റെ ഹൃദയം അവളുമായിട്ട് പങ്കുവെച്ചത് മാത്രമാണ് ഞങ്ങൾ ചെയ്തത്. ഞങ്ങൾ അവിടെ വലിയ വചന പ്രഘോഷണം നടത്താൻ വേണ്ടി വന്നു, പക്ഷെ യേശുവിന്റെ ഹൃദയം പങ്കുവെച്ചപ്പോൾ ഒരാത്മാവ് യേശുവിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വന്നു. ഈ കൊച്ചിനെ പിന്നെ ദൈവം അനുഗ്രഹിച്ചു കേട്ടോ, അവളുടെ വിദ്യാഭ്യാസത്തെ അനുഗ്രഹിച്ചു, അവളെ ഉയർത്തി. അവൾ അമേരിക്കയ്ക്ക് പോയി, പല സ്ഥലങ്ങളിൽ പോയി, പല രാജ്യങ്ങളിൽ, ആഫ്രിക്കയിലൊക്കെ പോയി കർത്താവിന് സാക്ഷിയായിട്ട് നിന്നു. ഹല്ലേലൂയ. അപ്പം പ്രിയമുള്ളവരെ, ഈ കർത്താവിന്റെ സ്നേഹം നമ്മളെ തേടി കടന്നു വരുന്ന സ്നേഹമാണ്. ഈ സൂം പ്രേയറിൽ ഇന്ന് നമ്മളെ ഒരുമിപ്പിച്ച് ചേർത്ത് ഇരുത്തിയിരിക്കുന്ന ആരാ? കർത്താവാണ്, കർത്താവിന്റെ സ്നേഹമാണ്. ആ കർത്താവിന്റെ സ്നേഹം നിലനിൽക്കുന്ന സ്നേഹമാണ്. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തില് നമ്മളൊരു ഒരു വ്യക്തിയെ കാണുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം, മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമുക്ക് കടന്നു വരാം. യേശുവിനെ മഹത്വപ്പെടട്ടെ. ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം, അതിന്റെ തലക്കെട്ട് തന്നെ പിശാച് ബാധിതനെ സുഖപ്പെടുത്തുന്നു എന്നുള്ളതാണ്. പിശാച് ബാധിതനെ സുഖപ്പെടുത്തുന്നു. ഒന്നു പോലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. അവർ കടലിന്റെ മറുകരയിൽ ഗരസേനരുടെ നാട്ടിലെത്തി. അവൻ വഞ്ചിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ ശവകുടീരങ്ങൾക്കിടയിൽ നിന്ന് എതിരെ വന്നു. ശവകുടീരങ്ങൾക്കിടയിൽ താമസിച്ചിരുന്ന അവനെ ചങ്ങല കൊണ്ട് പോലും ബന്ധിച്ചിടാൻ കഴിഞ്ഞിരുന്നില്ല. പലപ്പോഴും അവനെ കാൽവിലങ്ങുകളാലും ചങ്ങലകളാലും ബന്ധിച്ചിരുന്നെങ്കിലും അവൻ ചങ്ങലകൾ വലിച്ചു പൊട്ടിക്കുകയും കാൽവിലങ്ങുകൾ തകർത്തു കളയുകയും ചെയ്തു. ചങ്ങലകൾ വലിച്ചു പൊട്ടിക്കുകയും കാൽവിലങ്ങുകൾ തകർത്തു കളയുകയും ചെയ്തിരുന്നു. ഒന്ന് ഓർത്ത് നോക്കിക്കുകയും, അതെന്തോ ഒരു ബന്ധനായിരിക്കും ബന്ധനം. ആ മനുഷ്യന്റെ അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കിക്കുകയും, ചങ്ങല വലിച്ചു പൊട്ടിക്കുന്നു, കാൽവിലങ്ങ് തകർത്ത് കളയുന്നു. ഒരു മനുഷ്യനെ ചങ്ങല കൊണ്ട് കെട്ടിയിടാൻ നോക്കിയാൽ ആ ചങ്ങല വലിച്ചു പൊട്ടിക്കുവാണ്. അതൊരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹൊറിബിൾ, ഒരു ഹൊറിഫിക് ആയിട്ടുള്ള ഒരു 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 അസ്വസ്ഥതയിലൂടെ, ഒരു പൈശാചിക ബന്ധനത്തിലൂടെ ഈ മനുഷ്യൻ കടന്നു പോവുകയാണ്. അപ്പോൾ ഈ മനുഷ്യൻ ഇത് അതിന് തൊട്ടടുത്ത വാക്യം 5-ാം വാക്യത്തിൽ കാണുന്നു. രാപ്പകൽ അവൻ കല്ലറകൾക്കിടയിലും മലകളിലും ആയിരുന്നു. അവൻ അലറി വിളിക്കുകയും കല്ലുകൊണ്ട് തന്നെ തന്നെ മുറിപ്പെടുത്തുകയും ചെയ്തു. തകർന്ന് തരിപ്പണമായ ഒരു മനുഷ്യൻ, ഒരു മരിച്ചവരെ സംസ്കരിക്കുന്ന ശവക്കല്ലറയ്ക്കകത്ത് കഴിയുവാണ്, രാപ്പകൽ അവിടെ കഴിയുവാണ്. അവൻ അവിടുന്ന് പുറത്തു വരികയും വേണ്ട, അവൻ അവിടെ കഴിയുക. രാപ്പകൽ അവൻ കല്ലറകൾക്കിടയിലും
മലകളിലുമായിരുന്നു അവൻ അലറി വിളിക്കുകയും കല്ലുകൊണ്ട് തന്നെ തന്നെ മുറിപ്പെടുത്തുകയും ചെയ്തിരുന്നു, മുറിപ്പെടുത്തുകയും ചെയ്തിരുന്നു. അകലെ വെച്ച് തന്നെ അവൻ യേശുവിനെ കണ്ട് ഓടി വന്ന് അവനെ പ്രണമിച്ചു. ഹല്ലേലൂയ. അപ്പോൾ ഈ ഒരു കാര്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് യേശു ഗെരസേനയുടെ നാട്ടിലെത്തി. അപ്പോൾ ഈ 5-ാം അധ്യായം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, ഈ 5-ാം അധ്യായത്തിൽ യേശു ഈ ഗെരസേനയുടെ നാട്ടിൽ വന്നിട്ട് ചെയ്യുന്ന ഒരേ ഒരു ശുശ്രൂഷ ഈ പൈശാചിക ബന്ധനത്തിൽ കഴിയുന്ന ഈ മനുഷ്യനെ കാണാൻ വേണ്ടി മാത്രമാണ്. ഈ ഒറ്റ ശുശ്രൂഷ അവിടെ നടക്കുന്നുള്ളൂ, അതിനുശേഷം യേശു തിരികെ മടങ്ങി പോവുകയാണ്. ഇതിന്റെ ഒരു ഇന്റൻസിറ്റി മനസ്സിലാകണമെങ്കിൽ മർക്കോസിന് സുവിശേഷം 4-ാം അധ്യായം 35-ാം വാക്യം തന്നെ നമ്മളൊന്ന് വായിക്കാം. മർക്കോസിന് സുവിശേഷം 4-ാം അധ്യായം 35-ാം വാക്യം, അന്ന് സായാഹ്നമായപ്പോൾ അവൻ അവരോട് പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാം. അവർ ജനക്കൂട്ടത്തെ വിട്ട് അവൻ ഇരുന്ന വഞ്ചിയിൽ തന്നെ അവനെ അക്കരയ്ക്ക് കൊണ്ടുപോയി. വേറെ വള്ളങ്ങളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വലിയ കൊടുങ്കാറ്റുണ്ടായി, തിരമാലകൾ വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ചു കയറി, വഞ്ചിയിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരുന്നു. യേശു അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. ഹല്ലേലൂയ. വഞ്ചിയിലെ വെള്ളം ഇങ്ങനെ എരച്ചു കയറുന്ന സമയത്ത് യേശു എന്തെടുക്കുകയായിരുന്നു? യേശു അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. എന്താ കർത്താവ് അവിടെ കിടന്ന് ഇങ്ങനെ ഉറങ്ങാനുള്ള കാരണം എന്താ? പുറപ്പാട് 14:14 പറയുന്നുണ്ട്, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. കാരണം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ പൂർണ്ണതയിൽ നിലനിൽക്കുന്ന കർത്താവായ യേശു, നമ്മുടെ കർത്താവ് യേശുവിന്റെ ആത്മാവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞു നിന്ന് സ്വസ്ഥതയിൽ കർത്താവായിരിക്കുക. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ തിരിച്ചറിയണം, നമ്മൾ അനുഭവിക്കുന്ന ഈ ദൈവിക സ്വസ്ഥത, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ഈ ദൈവിക സ്വസ്ഥതയിൽ നമ്മൾ വിശ്രമിക്കുമ്പോൾ നമ്മുടെ ഏത് സാഹചര്യത്തെയും കർത്താവ് നമുക്ക് വേണ്ടി ടേൺ അറൗണ്ട് ചെയ്യിക്കാം. When you are at rest, God is in on act. ദൈവം ആക്ട് ചെയ്യുന്ന എപ്പോഴാണ്? നമ്മൾ റെസ്റ്റ് എടുക്കുമ്പോഴാണ്, നമ്മൾ വിശ്രമിക്കുമ്പോഴാണ്. കർത്താവെ, ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ലൈഫിൽ ഒരു വലിയ പ്രശ്നങ്ങൾ ഒന്ന് നിൽക്കുക, അതിനകത്ത് നിൽക്കുമ്പോൾ കർത്താവെ നിന്റെ സാന്നിധ്യത്തിൽ ഞാൻ വിശ്രമിക്കുന്നു, കുരിശു നീ എനിക്ക് വേണ്ടി ബലിയായി തീർന്നതിലൂടെ നീ എന്നെ ചേർത്ത് വെച്ചതെന്നുള്ള തിരിച്ചറിവിൽ നിന്റെ ആത്മാവ് പ്രദാനം ചെയ്യുന്ന ആ ദൈവിക സ്വസ്ഥതയിൽ ഞാൻ വിശ്രമിക്കുന്നു. ഹല്ലേലൂയ. അതായത് ഇത് ഇന്ന് ഒരു പ്രതികൂല സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ കർത്താവ് നമുക്ക് വേണ്ടി കുരിശിൽ സകലതും ചെയ്തു കഴിഞ്ഞു എന്ന ബോധ്യത്തിൽ ഒരു 10 പ്രാവശ്യം ആ വിഷയത്തിനകത്ത് നിന്നുകൊണ്ട്, കർത്താവ് നീ അതിനകത്ത് പ്രവർത്തിച്ചതിനായി നന്ദി, നീ ഇടപെട്ടതിനായി നന്ദി, നിന്റെ അത്ഭുതം വെളിപ്പെട്ടതിനായി നന്ദി, യേശുവേ നന്ദി, ഒരു 10 പ്രാവശ്യം കർത്താവിന് നന്ദി കയറ്റി കഴിയുമ്പോൾ, കൃതജ്ഞതാ സ്തോത്രങ്ങൾ അർപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഫിലിപ്പിയ 4:7 പറയുന്നു, നമ്മുടെ ധാരണയെ അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളും. ഇത് സൂപ്പർ നാച്ചുറൽ പീസ് ഓൺലി ദാറ്റ് കംസ് ഫ്രം ദ കിങ്ഡം ഓഫ് ഗോഡ്. ഈ സൂപ്പർ നാച്ചുറൽ പീസ് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ, വള്ളത്തിനകത്തോട് വെള്ളം വന്ന് കയറുക, വലിയ ഇഷ്യൂസ് പുറത്തു നിൽക്കുക, മരണം വന്ന് നിൽക്കുന്നത് അവിടെ കർത്താവ് തലയണ വെച്ച് ഉറങ്ങുക. കാരണം കർത്താവ് ഇതിനപ്പുറത്തുള്ള കാര്യത്തെ കണ്ടു. ഹല്ലേലൂയ. ഇന്ന് ഇത് ഉള്ളിലോട്ട് കയറിക്കോട്ടെ. കർത്താവ്, ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവരും ഉള്ളിലേക്ക് ഇത് കയറട്ടെ. ഈ പ്രിയമുള്ളവരെ, ആത്മാവിന്റെ സാന്നിധ്യത്തിൽ നമ്മൾ വിശ്രമിക്കുമ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിന് അപ്പുറമായിട്ടുള്ള ചില സംഭവങ്ങളെ കർത്താവ് നമുക്ക് കാണിച്ചു തരും. ഇവിടെ യേശു ചെയ്യാൻ പോകുന്ന ശുശ്രൂഷ എന്താ? ഗെരസേനയുടെ നാട്ടിൽ ചെന്ന് ഒരു മകന്റെ അടുക്കിലേക്ക് കടന്നു പോവുകയാണ്. അപ്പോൾ ആ യാത്രയ്ക്ക് മധ്യയാണ് ഈ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്. എന്നാൽ ആത്മാവിൽ വിശ്രമിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ അവിടെ തലയണ വെച്ച് അവിടെ ഉറങ്ങുന്ന കർത്താവ് യേശു അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയാണ്. ഇന്ന് നിന്റെ ജീവിതത്തിൽ നിന്റെ വഞ്ചിയാകുന്ന, നിന്റെ ജീവിതത്തിനകത്ത് യേശു ഉണ്ടെന്നുള്ള ഉറപ്പ് എത്ര പേർക്കുണ്ട്? ഈശോ ഉള്ള ഒരു വഞ്ചിയിൽ, പ്രിയമുള്ളവരെ, ആത്മാവിന്റെ പൂർണ്ണത, കുരിശിൽ നിനക്ക് വേണ്ടി സകലതും പൂർത്തീകരിച്ചവൻ, ദിവ്യകാരുണ്യമായി തീർന്നവൻ, ഇന്ന് നിന്റെ ഉള്ളിലേക്ക് കടന്നു വന്നിരിക്കുന്നവൻ, അവന്റെ സാന്നിധ്യത്തിൽ വിശ്രമിക്കണം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തില് കർത്താവ് പറയുന്ന ഒരു ഭാഗമുണ്ട്, ആ ഭാഗം പെട്ടെന്ന് എടുക്കുക. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം. യേശുവിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 22-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 17:22, നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കുന്നതിന് അങ്ങ് എനിക്ക് തന്ന മഹത്വം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു. അവർ പൂർണമായും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും അവിടുന്ന് എന്നിലും
ആയിരിക്കുന്നു. നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കുന്നതിന് അങ്ങ് എനിക്ക് തന്ന മഹത്വം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു. അവർ പൂർണമായും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും അവിടുന്ന് എന്നിലും ആയിരിക്കുന്നു. ഞാൻ അവരിലും അവിടുന്ന് എന്നിലും ആയിരിക്കുന്നു. ഞാൻ അവരിലും അവിടുന്ന് എന്നിലും ആയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു തിരിച്ചറിവിനകത്തോട്ട് നമ്മൾ അന്ന് പൂർണ്ണമായിട്ടും കടന്നു വരുമ്പോൾ യേശുവിന്റെ കുരിശിലെ ബലിയിലൂടെ അവിടുന്ന് എന്നെ അനുരഞ്ജിപ്പിച്ചിരിക്കുന്നു, അവിടുന്ന് പിതാവുമായിട്ട് എന്നെ ചേർത്ത് വെച്ചിരിക്കുന്നു. കൊളോസസ് 1:22 യേശു തന്റെ മരണം വഴി തന്റെ ഭൗതിക ശരീരത്തിൽ എന്നെ അനുരഞ്ജിപ്പിച്ചിരിക്കുന്നു. യേശു പിതാവിനോട് എന്നെ ചേർത്ത് വെച്ചിരിക്കുന്നു. യേശുവിന്റെ ഉള്ളിൽ ഞാൻ ആയിരിക്കുമ്പോൾ യേശുവിന്റെ ശരീരം ഭക്ഷിക്കുകയും യേശുവിന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവരിൽ യേശു വസിക്കുന്നു, അവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ പിതാവാം ദൈവത്തിന്റെ മഹത്വത്തിനായിരിക്കുന്നു. ആ മഹത്വം ഇന്ന് നമ്മുടെ ഉള്ളിലേക്ക് തമ്പുരാൻ തന്നിരിക്കുന്നു. നമ്മുടെ ഉള്ളിലേക്ക് ആ ദൈവ സാന്നിധ്യം ആത്മാവിന്റെ അഭിഷേകത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു അഭിഷേകത്തിൽ വിശ്രമിക്കുമ്പോൾ നമ്മൾ ഒരേ സമയത്ത് നമ്മൾ ഭൂമിയിൽ നിൽക്കുമ്പോൾ തന്നെ ദൈവവുമായിട്ടുള്ള ഐഡന്റിറ്റിയിൽ ആസ് എ സൺ ഓഫ് ഗോഡ്, ആസ് എ ചൈൽഡ് ഓഫ് ഗോഡ് ദൈവത്തോട് ചേർന്നിരിക്കുവാണെന്നുള്ള തിരിച്ചറിവിൽ അവിടെ ഇരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഓരോ സാഹചര്യങ്ങളും നമ്മൾ തനിച്ചല്ല, നമ്മുടെ കൂടെ തമ്പുരാനും ഫേസ് ചെയ്യുക. അത് എന്തിനു വേണ്ടിയാണ്? നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത പുതിയ കാര്യങ്ങൾ തമ്പുരാൻ തുറന്നു തരുന്നതിന് വേണ്ടിയാണ്. ഇവിടെ നമ്മൾ കാണുന്നു മർക്കോസിന്റെ സുവിശേഷം 5 യേശു ഗെറസേനരുടെ നാട്ടിലോട്ട് കാലെടുത്ത് വെക്കുമ്പോഴേ പിശാച് ബാധിച്ച ഒരു വ്യക്തി ഓടി യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വരികയാണ്. ഹല്ലേലൂയ. ഇവിടെ കർത്താവിന്റെ ദിവ്യ സ്വഭാവം നമ്മൾ മനസ്സിലാക്കണമേ. ജനങ്ങൾ അവനെ കാണാൻ തിങ്ങിക്കൂടി നിൽക്കുന്നതിന്റെ ഇടയ്ക്ക് ഈ ഒരു മനുഷ്യനെ കാണാൻ വേണ്ടി കർത്താവ് ഇറങ്ങി പുറപ്പെടുക. ഈ മനുഷ്യന്റെ പ്രത്യേകത എന്താ? ആർക്കും അവന് ഒരു താല്പര്യവും, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവനാണ്, തിരസ്കരിക്കപ്പെട്ടവനാണ്, ആർക്കും വേണ്ടാത്തവനാണ്, എല്ലാവരാലും മാറ്റി നിർത്തപ്പെട്ടവനാണ്. എന്നാൽ അങ്ങനെ മാറ്റി നിർത്തപ്പെട്ട, തിരസ്കരിക്കപ്പെട്ട, ഒറ്റപ്പെട്ട് കിടക്കുന്നവൻ, നമ്മൾ തൊട്ട് താഴെ ഈ മനുഷ്യൻ യേശു സൗഖ്യം കൊടുത്തു കഴിയുമ്പോൾ ആ പിശാ ഇവന്റെ ഉള്ളിൽ കുടിയിരുന്ന പൈശാചിക ബന്ധനങ്ങളെല്ലാം പന്നികളിൽ പ്രവേശിച്ച് കടലിൽ പോയി അത് മുങ്ങിച്ചാകുന്ന നിമിഷം, അതിനുശേഷം ജനങ്ങൾ വന്ന് യേശുവിനോട് അവിടം വിട്ട് പോകാൻ പറയുന്നുണ്ട്. അപ്പോൾ അവര് പറയുന്ന അവരങ്ങനെ യേശുവിനോട് അവിടം വിട്ട് പോകാൻ പറയുമ്പോൾ ഒന്ന് ഓർത്തു നോക്കണം, അന്നത്തെ കാലഘട്ടത്തിൽ ജനങ്ങൾ പന്നികളെ ഉപയോഗിക്കുന്നത് വിസർജ്യത്തിന് വേണ്ടി മാത്രമല്ല. യഹൂദൻ പന്നിയെ ഭക്ഷിക്കത്തില്ല. പന്നി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പന്നിയുടെ വിസർജ്യം എടുത്ത് വളങ്ങൾക്കും മറ്റു കാര്യത്തിനു വേണ്ടി മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ യേശു അവന് പൂർണ്ണ സൗഖ്യം കൊടുത്ത് അവൻ വിവസ്ത്രനായി വഴി തുണി ഉടുക്കാതെ ശവക്കോട്ടയക്കൂടെ ഓടി നടന്നുകൊണ്ടിരുന്ന മുഴുഭ്രാന്തനായ ഒരു ചങ്ങല കൊണ്ടും ബന്ധിക്കാൻ കഴിയാതിരുന്ന ഒരു മനുഷ്യനെ യേശു പൂർണ്ണമായി സൗഖ്യം കൊടുത്തിട്ടും ആ സൗഖ്യം കിട്ടിയ മനുഷ്യന് സൗഖ്യം കിട്ടിയതിനെ കുറിച്ചല്ല ആ നാട്ടുകാർക്കുണ്ടായിരുന്ന വിഷമം, അവരുടെ പന്നി എത്തുപോയതിന്. അതും വിസർജ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന പന്നികൾ ചത്തുപോയി. അപ്പോൾ ഓർത്തു നോക്കണം, ഈ ആ മനുഷ്യന് ഒരു പന്നിയോക്കോ അല്ലെങ്കിൽ അതിന്റെ വിസർജ്യത്തിനോ ഒരു മൃഗത്തിന് കൊടുക്കുന്ന ഒരു വില പോലും ആ നാട്ടുകാർ കൊടുത്തിട്ടില്ല. ആർക്കും വേണ്ടാത്തവന, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവന, തള്ളി മാറ്റപ്പെട്ടവന, മാറ്റി നിർത്തിയവന. എന്നാൽ അവന്റെ അടുക്കലേക്ക് യേശു കടന്നു വരികയാണ്. ഇതാണ് ക്രിസ്തീയ ശുശ്രൂഷയുടെ യേശുവിന്റെ സ്നേഹത്തിന്റെ ആഴങ്ങൾ. ഈ ലോകത്തിൽ ആർക്കും വേണ്ടാത്തവനെ, എല്ലാവരാലും മാറ്റി നിർത്തിയവനെ തേടി പിടിച്ച് ചെല്ലുന്ന ദൈവമാണ് നമ്മുടെ കർത്താവായ യേശു. ആർക്കും വേണ്ടാത്തവനെ ചേർത്ത് പിടിക്കുന്നവൻ, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവനെ ചേർത്ത് പിടിക്കുന്നവൻ മാത്രമല്ല, കുരിശിൽ നമുക്ക് വേണ്ടി സകലതും ചെയ്ത് കഴിഞ്ഞവനെന്ന് നമ്മൾ പ്രസംഗിക്കുമ്പോഴുണ്ടല്ലോ. ഈ ഒരു പ്രസംഗിക്കുന്ന പ്രസംഗത്തിനകത്ത് നമ്മുടെയൊക്കെ ജീവിതങ്ങൾ ഇങ്ങനെയുള്ള പല പല സാഹചര്യത്തിനകത്ത് നമ്മളൊക്കെ ഒറ്റപ്പെടലുകളുടെ നാളുകളിലൂടെ കടന്നു പോയപ്പോൾ നമ്മളെ ചേർത്ത് വെച്ച് ഈ തമ്പുരാന്റെ സ്നേഹത്തെയാ നമ്മൾ പ്രസംഗിക്കുന്നത്. ഈ മനുഷ്യൻ, ആർക്കും വേണ്ടാത്ത ഇവൻ, ഡെക്കപ്പോലീസിൽ പോയി പിന്നീട് യേശുവിനെ കുറിച്ച് പ്രഘോഷിക്കാൻ തുടങ്ങി. മർക്കോസിന്റെ സുവിശേഷം 5:17 നമുക്ക് വായിക്കാം. പിശാച് ബാധിതനും പന്നികൾക്ക് സംഭവിച്ചത് കണ്ടവർ അക്കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞു. തങ്ങളുടെ പ്രദേശം വിട്ടുപോകണമെന്ന് അവർ യേശുവിനോട് അപേക്ഷിച്ചു. അവർ വഞ്ചിയിൽ കയറാൻ തുടങ്ങിയപ്പോൾ പിശാച് ബാധിച്ചിരുന്ന മനുഷ്യൻ അവനോടുകൂടെ പോകുന്നതിന് അനുവാദം ചോദിച്ചു. അവർ വഞ്ചിയിൽ കയറാൻ തുടങ്ങിയപ്പോൾ പിശാച് ബാധിച്ചിരുന്ന മനുഷ്യൻ അവനോടുകൂടെ പോകുന്നതിന് അനുവാദം ചോദിച്ചു. എന്നാൽ യേശു അനുവദിച്ചില്ല. ഇത്രയും വലിയ രോഗസൗഖ്യമൊക്കെ കിട്ടി, പൈശാചിക ബന്ധനങ്ങളൊക്കെ വിട്ടുപോയി, വലിയ സ്വാതന്ത്ര്യം കിട്ടി. അവനൊരു ആഗ്രഹം, കർത്താവേ എന്റെ കൂടെ പോന്നോട്ടെ.
ഞങ്ങൾക്ക് ഇനി ഇനി എനിക്ക് ഇനി ഈ നാട്ടിൽ എനിക്ക് നിൽക്കണം താല്പര്യമില്ല യേശുവെ, കാരണം ഞാൻ എന്നെ വല്ലാതെ ഉപേക്ഷിച്ച അല്ലെങ്കിൽ മാറ്റി നിർത്തി ഒരുപാട് അവഗണന ഉണ്ടായ അവസ്ഥകളിലൂടെ കടന്നു പോയൊരു സ്ഥലമായിരുന്നു. എനിക്കിനി നിന്റെ കൂടെ, നിന്റെ ശിഷ്യന്മാർ 12 പേരുണ്ട്, കൂടെ കുറച്ച് പേരും കൂടെ ഒക്കെ ഉണ്ട്, അവരുടെ കൂടെ എങ്കിലും ശിഷ്യന്മാർ ശിഷ്യൻ എന്ന് വാക്കണം, നിന്റെ കൂടെ എന്നെ ഒന്ന് കൂട്ടിയാൽ മതി, ഞാൻ നിന്റെ കൂടെ ഒന്ന് യാത്ര ചെയ്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ യേശു അവനെ അനുവദിച്ചില്ല. അപ്പൊ ചിലപ്പോഴൊക്കെ കർത്താവ് ചില കാര്യങ്ങൾ അനുവദിക്കാതിരിക്കുന്ന എന്തിനാ? കർത്താവ് നമ്മളെ കൈവിടുന്നതല്ല, നമ്മൾ പ്രതീക്ഷിക്കുന്ന നമ്മുടെ ഫ്രെയിമിന് അപ്പുറമായിട്ടുള്ള കാര്യങ്ങൾ കർത്താവ് പദ്ധതി ഇട്ടത് കൊണ്ടാണ്. സ്നാപയോഹനാൻ ആദ്യം ഇത് പിടികിട്ടിയില്ല, അതുകൊണ്ടാണ് ആളെ വിട്ട് ചോദിക്കുന്നത്, നീ തന്നെയാണോ വരാനിരിക്കുന്നവൻ? ഞങ്ങൾ ചിന്തിക്കുന്ന രീതി കൂടെ അല്ലല്ലോ കാര്യങ്ങൾ ഇപ്പൊ ഓടുന്നത്. കർത്താവ് പറയാണ്, അവർ അവർക്ക് കൊടുക്കുന്ന ഉത്തരം എന്താ? അന്ന് വരെ അവർ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ അപ്പോൾ അവിടെ സംഭവിക്കുക. അതായത് രോഗശാന്തി ശുശ്രൂഷ 4 ഇരട്ടിയെ വർദ്ധിക്കുക, അവിടെയുള്ള എല്ലാവരെയും സുഖപ്പെടുത്തുന്നു, എല്ലാ കുരുടന്മാർക്കും കാഴ്ച കൊടുക്കുന്നു. ഓർത്തു നോക്കിക്ക്, ഹല്ലേലൂയ എന്ന് പറയുമ്പോഴവരെ എല്ലാ ഫ്രെയിമുകളും എടുത്ത് മാറ്റിക്കണം. കർത്താവിൽ പൂർണ്ണമായി ആശ്രയിച്ചോണം. ഈ ദിവസങ്ങളിൽ വലിയ കാര്യങ്ങൾ തമ്പുരാൻ ചെയ്യാൻ പോവാ, നമ്മുടെ ബുദ്ധിക്ക് അതീതമായ കാര്യങ്ങൾ തമ്പുരാൻ നമ്മൾ ഓരോരുത്തരിലൂടെയും ഈ ദിവസങ്ങളിൽ ചെയ്യുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഇവിടെ എഴുതിയിരിക്കുന്നു, യേശു അനുവദിച്ചില്ല, അവൻ പറഞ്ഞു, നീ വീട്ടിൽ സ്വന്തക്കാരുടെ അടുത്തേക്ക് പോവുക, കർത്താവ് നിനക്ക് വേണ്ടി എന്തെല്ലാം പ്രവർത്തിച്ചുവെന്നും എങ്ങനെ നിന്നോട് കരുണ കാണിച്ചുവെന്നും അവരെ അറിയിക്കുക. നമ്മൾ ഇന്ന് അറിയിക്കുന്നതല്ലേ? കുരിശിൽ നമുക്ക് വേണ്ടി എന്താ നമ്മുടെ കർത്താവ് ചെയ്തത്? കുരിശിലൂടെ ഈ ദൈവം നമ്മളെ ചേർത്ത് വെച്ചു. ഈ കാര്യങ്ങൾ നമ്മൾ പറയുകയാണ്, ഈ കാര്യങ്ങൾ പ്രസംഗിക്കുകയാണ്. എന്നോട് കർത്താവ് നിനക്ക് വേണ്ടി എന്തെല്ലാം പ്രവർത്തിച്ചുവെന്നും എങ്ങനെ നിന്നോട് കരുണ കാണിച്ചു, എങ്ങനെ നിന്നോട് കരുണ കാണിച്ചു. ആർക്കും വേണ്ടാത്തവനായിരുന്നു, എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവനായിരുന്നു, നിന്റെ അടുക്കിലേക്ക് കരുണ കടന്നു വന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ ലോകത്തിലെ ഒരു കൗൺസിലറും ആരും പിടിക്കാത്ത കേസുകൾ പിടിക്കുന്ന ആളാണ് നമ്മുടെ കർത്താവായ ഈശോ. നമ്മുടെ കർത്താവായ ഈശോ ആർക്കും അഴിക്കാൻ പറ്റത്തില്ലെന്ന് ചിന്തിക്കുന്ന കാര്യം അഴിക്കുന്നവനാണ് നമ്മുടെ കർത്താവായ ഈശോ. ഇന്ന് ആരെങ്കിലും പറയുന്നുണ്ട്, എന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഈ ഭൂമിയിൽ ആർക്കും മാറ്റാൻ പറ്റത്തില്ല, ഞാൻ ഒരുപാട് പേരുടെ അടുത്ത് പോയി, ഒരുപാട് പേരെന്റെ തലയിൽ കൈവച്ചു, ഒരുപാട് പേര് പ്രാർത്ഥിച്ചു, ഒരുപാട് പേരുടെ അടുത്ത് ഞാൻ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുക എന്ന് ഇന്ന് തിരിച്ചറിഞ്ഞു. നമ്മളെ ആർക്കും വേണ്ടെങ്കിൽ നമ്മളെ ഏറ്റെടുക്കുന്ന ഒരാളുണ്ട്, ആ ഏറ്റെടുക്കുന്നവൻ ഇന്ന് നിനക്ക് വേണ്ടി സകലതും കുരിശിൽ വെച്ച് പൂർത്തീകരിച്ചു എന്നുള്ള തിരിച്ചറിവ് നിന്റെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ എല്ലാ തടസ്സങ്ങളും മാറി അവന് നിന്റെ അടുക്കിലേക്ക് പൂർണ്ണമായും അവന്റെ മഹത്വം വെളിപ്പെടുത്തുവാനുള്ള തടസ്സങ്ങൾ നിന്റെ ഉള്ളിൽ നിന്ന് ആ സ്കെയില് നീ എടുത്തു മാറ്റുമ്പോൾ ഈ നിമിഷം നിന്റെ ശരീരത്തിലേക്ക്, നിന്റെ ജീവിതത്തിലേക്ക്, നിന്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലേക്കും, നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലേക്കും ദൈവകൃപയുടെ അഭിഷേകം വ്യാപരിച്ചിറങ്ങുകയാണ്. ഇത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ഇതിപ്പോൾ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു, ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഇത് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. യേശുവിന്റെ മഹത്വം അളവുകളില്ലാതെ ഈ നിമിഷം ഇറങ്ങി നിൽക്കുന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾ നിൽക്കുന്ന എവിടെയാണോ അവിടെ കർത്താവിന് ശക്തി ഇപ്പോൾ വെളിപ്പെടുകയാണ്. കുഷ്ഠരോഗിയെ ചേർത്ത് വെച്ച് തൊട്ട് സൗഖ്യമാക്കിയ കർത്താവ്, കുരുടന്റെ കണ്ണ് തുറന്ന കർത്താവ്, ലാസർ മരിച്ചവനായിരുന്നു, ചീഞ്ഞളിഞ്ഞ ലാസറിന്റെ ശരീരത്തെ ഉയർപ്പിച്ചവനായ യേശു. ഹല്ലേലൂയ. ഗെന്നസരത്ത് തടാകത്തിന്റെ തീരത്ത് അവിടെ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് കടന്നവനെ തേടി പിടിച്ച് ചെന്ന് അവന് പൂർണ്ണ സൗഖ്യം കൊടുത്ത്, അവൻ ലോകം അവനിൽ ഒരു പരാജയപ്പെട്ട തകർന്ന തരിപ്പണമായ ഒരു ഒരു ഭരിക്കാൻ വേണ്ടി ലെഫ്റ്റലോൺ ആയി കഴിഞ്ഞ ഒരു മനുഷ്യനിൽ ഒരു വലിയ സുവിശേഷകനെ കണ്ടെത്തിയ കർത്താവായ യേശുവിന്റെ കൃപ ഇന്ന് ഈ കൂട്ടായ്മയിലുടനീളം വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. യേശുവിന്റെ സ്നേഹം വ്യാപരിക്കുന്നു, കൃപ വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. 19-ാം വാക്യത്തിൽ 20-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, അവൻ പോയി യേശു തനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തെന്ന്, യേശു തനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തെന്ന് ദക്കേ പോലീസിൽ പ്രഘോഷിക്കുവാൻ തുടങ്ങി. ജനങ്ങൾ അത്ഭുതപ്പെട്ടു. തയ്യാറായിക്കോ, യേശു നമുക്ക് വേണ്ടി ചെയ്ത് കഴിഞ്ഞതിനെ പ്രസംഗിക്കുവാൻ, യേശു നമുക്ക് വേണ്ടി ചെയ്ത് കഴിഞ്ഞതിനെ പ്രസംഗിക്കുവാൻ. അത് അത് പുരുഷന്റെ വെളിപാട് കിട്ടിക്കഴിയുമ്പോൾ ഈ തമ്പുരാൻ നമുക്ക് വേണ്ടി ബലിയായി തീർന്നു, നമ്മളെ ചേർത്ത് വെച്ചു, നേടിയെടുത്തു, സ്വന്തമാക്കി, രക്തം കൊണ്ട് വിലക്കി വാങ്ങി. ഇത് പ്രഘോഷിക്കുവാൻ തുടങ്ങുമ്പോൾ അവിടെ തമ്പുരാൻ ഇറങ്ങി വരികയാണ്, സ്പർശിക്കുകയാണ്. അവൻ രോഗികളെ സൗഖ്യമാക്കിയിരിക്കുന്നു. ഈ ഈ സൗഖ്യം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് പ്രഘോഷിക്കപ്പെടുമ്പോൾ അത് അത് അന്ന് ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വന്ന എല്ലാവരിലേക്കും യേശുവിന്റെ ശക്തി വ്യാപരിച്ചിറങ്ങിയതുപോലെ ഇന്നും 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 വിശ്വസിക്കുന്നവരിലേക്കും വിശ്വസിക്കാത്തവരിലേക്കും യേശുവിന്റെ ഈ കൃപയുടെ സന്ദേശം കേൾക്കുന്ന സകലരിലേക്കും, യേശുവിന്റെ അടുക്കൽ കടന്നു വന്ന വിശ്വസിക്കുന്നവരിലേക്കും വിശ്വസിക്കാത്തവരിലേക്കും ഈ ശക്തി വ്യാപരിച്ചതുപോലെ ഇന്ന് 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 ഈ ശബ്ദപരിധിക്കുള്ളിൽ ആരെങ്കിലും എപ്പോഴെങ്കിലും ഇത് കേൾക്കുന്ന സമയത്ത് അതേ ശക്തി വ്യാപരിക്കുന്നു, അതേ കൃപ വ്യാപരിക്കുന്നു, അതേ മഹത്വം വ്യാപരിക്കുന്നു. എന്റെ കർത്താവേ, എനിക്ക് ഒരുപാട് കുറവുകളുണ്ട്. ഈ കുറവിലേക്ക് ഇപ്പം നോക്കല്ലേ, ഇപ്പം നീ നിനക്ക് വേണ്ടി ജീവൻ നൽകിയ യേശുവിലേക്കൊന്ന് നോക്കിക്കെ, അവന്റെ പൂർണ്ണതയിലേക്ക് നോക്കിക്കേ. അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാം ഓരോരുത്തരും കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു.
ഹല്ലേലൂയ. കൃപയുടെ അഭിഷേകം വ്യാപരിക്കുന്നു കേട്ടോ. രോഗമുള്ള ഭാഗത്തേക്ക് നീ കരം വെക്കുന്നതിന് മുമ്പ് രോഗം വിട്ടുപോയിരിക്കുന്നു, സൗഖ്യമായിരിക്കുന്നു. യേശുവിന്റെ കൃപ നിന്നിലേക്ക് കടന്നു വരുമ്പോൾ നിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? നീ രോഗമുള്ള ഭാഗത്തേക്ക് കരം വെക്കുന്നതിന് മുൻപേ ഈ കൃപയുടെ അഭിഷേകം നിന്റെ അവസ്ഥ അറിയുന്ന തമ്പുരാൻ. ഈ ഗരസേനയുടെ നാട്ടില് യേശു ഇവന്റെ അടുക്കിലേക്ക് വരിക, ഇവന്റെ അവസ്ഥ കർത്താവിന് അറിയാം. നിന്റെ അവസ്ഥ നിന്നെക്കാൾ ഉപരി കർത്താവിന് അറിയാം. ആ കർത്താവിനെ, കർത്താവിന്റെ അടുക്കൽ എന്റെ യേശുവേ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് 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 നീ എല്ലാം ഒന്ന് വിട്ടുകൊടുക്കുന്ന സമയത്ത്, ഹല്ലേലൂയ, പ്രിയമുള്ളവരെ, ഈ എല്ലാം ഒന്ന് വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് വാസ്തവത്തിൽ യേശുവിന്റെ സാന്നിധ്യം നമ്മുടെ ഉള്ളിൽ സംഭവി കടന്നു വരുമ്പോൾ നമ്മൾ പോലും അറിയാതെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പിതാവ് ആകർഷിക്കാതെ ആർക്കും അവന്റെ അടുക്കിലേക്ക് വരാൻ പറ്റത്തില്ല. ഇന്ന് ഇന്ന് ഈ പ്രയർ മീറ്റിംഗിൽ നമ്മൾ ഒരുമിച്ചിരിക്കുന്നതെല്ലാം തമ്പുരാന്റെ വലിയ പദ്ധതിയാണ്. എഫേസ്യർ പറയുന്നു, ലോകസ്ഥാപനത്തിന് മുൻപേ ഉള്ള പദ്ധതിയാണ്, ലോകസ്ഥാപനത്തിന് മുൻപേ ഉള്ള പദ്ധതിയാണ്. അപ്പോൾ ഈ സൂം പ്ലാറ്റ്ഫോമില് പ്രയർ മീറ്റിംഗ് നടക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകും, ഉറപ്പായിട്ട് സൗഖ്യമാകും. നമ്മൾ ഇന്ന് വരെ ചിന്തിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ നടക്കും നടക്കും. അത് കർത്താവിന് തുടക്കമുള്ള പദ്ധതിയാണ്. ഇതിൽ ഇതിലാണ് ഇതാ ഇതാ കർത്താവ് സ്നാപകയോഹനാണ് ശിഷ്യന്മാരോട് പറഞ്ഞത്, എന്നിൽ എടർച്ച വരാത്തവൻ ഭാഗ്യവാൻ, എന്നിൽ എടർച്ച വരാത്തവൻ ഭാഗ്യവാൻ. കഴിഞ്ഞ ദിവസം എന്നോട് ഒരു വ്യക്തി ചോദിച്ചു, ബ്രദറെ, ഈ 5 ദിവസമൊക്കെ ഒരുമിച്ചിരുന്നൊരു ധ്യാനം കൂടി കഴിഞ്ഞാലല്ലേ ഉള്ളു സൗഖ്യം നടക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞു, അങ്ങനെയൊക്കെ അത് നിങ്ങൾ ചിന്തിച്ച ഒരു ചിന്താഗതിയുടെ പ്രശ്നമാണ്. കർത്താവിന് സൗഖ്യമാക്കുവാൻ ഏത് സെക്കൻഡും പറ്റും. ഹല്ലേലൂയ. സൂം പ്ലാറ്റ്ഫോമിൽ കൂടെ പറ്റും. ഒരു റൂമിനകത്ത് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന നിർബന്ധം എവിടെയാണോ അവിടെ കർത്താവിന്റെ മഹത്വം ഇറങ്ങി വെളിപ്പെടുകയാണ്. ഇന്ന് ഇന്നിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീടുകൾക്കകത്തേക്ക് ഈ മഹത്വം ഇറങ്ങിക്കൊണ്ടിരിക്കുക. എന്നാൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലതല്ലേ? തീർച്ചയായിട്ടും നല്ലതാണ്. നമ്മൾ ഒത്തൊരുമിച്ച് ഒരു സ്ഥലത്തിരുന്ന്, ഒരു പള്ളിയിലിരുന്ന് നമ്മൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നത് എല്ലാം നല്ലതാണ്, എല്ലാം നല്ലതാണ്, കർത്താവ് എല്ലാം നല്ലതിനായിട്ടാണ്. എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ ഈ സാഹചര്യത്തെ കർത്താവ് അത് ബ്ലെസ്സിങ് ആക്കി മാറ്റുകയാണ്, അത് ബ്ലെസ്സിങ് ആക്കി മാറ്റുകയാണ്. ഇതും ഒരു വലിയ ഉണർവാക്കി കർത്താവ് മാറ്റുകയാണ്. ഹല്ലേലൂയ. ഈ മനുഷ്യൻ ദക്കെ പോലീസിൽ ചെന്ന് യേശു തനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തെന്ന് പറയാൻ തുടങ്ങി. എന്താ പറയാൻ തുടങ്ങിയത്? യേശു തനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു. വേറൊന്നും അല്ല, വേറൊന്നും പറയാനില്ല. ബൈബിളിലെ വലിയ കാര്യങ്ങളൊന്നും പറയാൻ ഈ മനുഷ്യൻ അറിയാൻ മേല. യേശു തനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തെന്ന് പറയാൻ തുടങ്ങി പറയാൻ തുടങ്ങി പറയാൻ തുടങ്ങി പറയാൻ തുടങ്ങി. അത് കേട്ടപ്പോൾ ജനങ്ങൾ അത്ഭുതപ്പെട്ടു, ജനങ്ങൾ അത്ഭുതപ്പെട്ടു. യേശു കുരിശിൽ സകലതും ചെയ്തു കഴിഞ്ഞത് പറയാൻ തുടങ്ങുമ്പോൾ ചിലതൊക്കെ സംഭവിക്കും. എന്തൊക്കെ സംഭവിക്കുന്നുള്ളത് ഈ മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ താഴോട്ടുള്ള ഭാഗങ്ങൾ കൂടി വായിക്കാൻ നമുക്ക് പിടി കിട്ടും. 21-ാം വാക്യം മുതൽ. ഈ ദെക്കപ്പൊലീസ് എന്നുള്ള സ്ഥലം, ആ സ്ഥലം എന്നുള്ളത് യേശു യാത്ര ചെയ്യുന്ന ഈ സ്ഥലങ്ങളെല്ലാം അടുത്തടുത്ത സ്ഥലങ്ങളാണ്. അപ്പോൾ ഈ മനുഷ്യൻ, ഞാൻ ബൈബിൾ പിക്ചർ, നമ്മൾ ഈ ബൈബിളിലെ പുറംഭാഗത്ത് ഇങ്ങനെ ഒരു പടമുണ്ട്, ഈ ബൈബിൾ സ്ഥലങ്ങളുടെ പിക്ചറുണ്ട്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം, ഈ ദക്കെ പോലീസ് എന്നുള്ളത് യേശു യാത്ര ചെയ്ത മറകരയ്ക്ക് നിയർബൈ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അവിടെ ഈ മനുഷ്യൻ ഇങ്ങനെ തനിക്ക് വേണ്ടി യേശു ചെയ്ത കാര്യങ്ങളെല്ലാം പ്രഘോഷിക്കുവാൻ തുടങ്ങി. ഇത് കേട്ടിട്ടായിരിക്കണം രക്തസ്രാവം വന്ന് 12 വർഷക്കാലം വീടിനകത്തിരുന്ന ഒരു വ്യക്തി വീടിന്റെ വെളിയിലോട്ട് ഇറങ്ങുവാൻ തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് ഭൂമിയിൽ ഒരുപാട് തകർന്ന മനുഷ്യരുണ്ട്, ഒരുപാട് തകർന്ന മനുഷ്യരുണ്ട്. നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, ജഡ്ജ്മെന്റലായിട്ട് വേണം പറയാം, പല കാര്യങ്ങളും വിധിക്കാം, കണ്ടം ചെയ്യാം, ആൾക്കാരെ ഇങ്ങനെ ചെയ്യണം അങ്ങനെ പോകണം എന്നൊക്കെ പറയാം. അതൊക്കെ അങ്ങനെ പ്രസംഗിച്ചിരുന്ന ഒരു മനുഷ്യനാണ് ഞാനും. പക്ഷെ ആ പ്രസംഗം കൊണ്ട് ചിലപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഇമ്പാക്ട് അല്ല. നമ്മളുടെ ഒരു ഫ്രെയിം ഉണ്ടല്ലോ, അതിനേക്കാളും ഡീപ്പർ ആയിട്ടുള്ള ഒരു കാര്യമാണ് കൃപയുടെ വചനങ്ങളിലൂടെ യേശുവിനെ നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ മനുഷ്യ ഹൃദയങ്ങളിൽ സംഭവിക്കുന്നത്. പെരുവോരങ്ങളില് അന്ന് 2007 തെരുവിൽ ആ 17-18 വയസ്സ് പ്രായമുള്ള ആ പെങ്കച്ചിനോട് സുവിശേഷം, യേശുവിനെ കുറിച്ച് വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൾ ബഹളം വെച്ചുകൊണ്ടിരിക്കുക. എന്നാൽ അതിനിടയിൽ യേശുവിനെ ശബ്ദം കേട്ടിട്ട് അവളോട്, കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു, നിന്റെ ജീവിതത്തിൽ കടന്നു വന്ന ആ ദുരന്തത്തെ കർത്താവ് അത് മനസ്സിലാക്കുന്നു, അന്നും നിന്റെ കൂടെ കർത്താവ് നിന്നെ സംരക്ഷിക്കാനുണ്ടായിരുന്നു, പക്ഷെ ഈ കർത്താവ് നിന്നെ തിരിച്ചറിഞ്ഞില്ലായിരുന്നു, ആ കർത്താവ് നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു, നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നു, നിന്നെ മനസ്സിലാക്കുന്നു, നിന്നെ അവൻ ചേർത്ത് പിടിക്കുന്നു. യെശയ്യാ 1:19 പറയുന്നു, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു കൂട്ടിയ തിന്മകൾ അത് രക്തം പോലെ കടും ചുവപ്പേറിയതാണെങ്കിലും യേശുവിന്റെ കർത്താവ് ആ പാപത്തെ മോചിപ്പിക്കുമ്പോൾ അത് മഞ്ഞു പോലെ വെണ്മയുള്ളതായിത്തീരും, വെണ്മയുള്ളതായിത്തീരും, അവളുടെ ജീവിതം വെണ്മയുള്ളതായിത്തീരും. കർത്താവിന്റെ കൃപയെ അനുഭവിച്ചപ്പോൾ ആ മകളുടെ ജീവിതം വെണ്മയുള്ളതായി തീർന്നു.
അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്ന സമരക്കാരി സ്ത്രീയുടെ ജീവിതം വെണ്മയുള്ളതായി തീർന്നു. തെക്കെ പോലീസിലെ ശുശ്രൂഷയ്ക്കായി കടന്നുപോയ പിശാച് ബാധിച്ച വ്യക്തിയുടെ ജീവിതം വെണ്മയുള്ളതായി തീർന്നു. കുഷ്ഠരോഗിയുടെ ജീവിതം വെണ്മയുള്ളതായി തീർന്നു. ഈ വെണ്മയുള്ളത്, ഈ വെണ്മ, വിശുദ്ധി, ഇത് എവിടുന്ന വരുന്നത്? യേശുവിന്റെ കൃപ ഉള്ളിലോട്ട് അങ്ങ് വരുമ്പോൾ, ഈ സ്നേഹം നമ്മുടെ ഉള്ളിൽ അങ്ങ് നിറയപ്പെടുമ്പോൾ സ്നേഹിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം സ്നേഹം അനുഭവിച്ചതാ, എല്ലാവരും ഉപേക്ഷിച്ചപ്പോൾ സ്നേഹിച്ചതായി തമ്പുരാൻ. ആ സ്നേഹം ഉള്ളിൽ ഇങ്ങനെ റിവർ പോലെ ഇങ്ങനെ 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 എന്താ പറയാ, വേവ് പോലെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ തളം കെട്ടി വരിക. ഈ സ്നേഹം ഉള്ളിൽ നിന്ന് പൊട്ടി പുറപ്പെടുമ്പോൾ ആരെങ്കിലും സ്നേഹിക്കണം, എവിടെയെങ്കിലും ആർക്കെങ്കിലും നന്മ ചെയ്യണം. മദർ തെരേസയെ പ്രേരിപ്പിച്ചത് ഈ ദൈവിക സ്നേഹത്തിന്റെ കമ്പല്ലിംഗ് ആണ്. ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. തിരുവോരങ്ങൾ കടക്കുന്നവൻ, അവൻ ഹിന്ദുവാണോ മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ, അവൻ ഏത് കാസ്റ്റാ ഒന്നും നോക്കുന്നില്ല, എല്ലാവരും സ്നേഹിക്കുക. കാരണം ഉള്ളിൽ നിന്ന് ഈ കൃപയങ്ങ് പൊട്ടി പുറപ്പെടുക, എല്ലാവരിലേക്കും വ്യാപരിച്ച യേശുവിന്റെ അപരിവേയമായ അതീവശക്തി. ഹല്ലേലൂയ. 12 വർഷക്കാലം രക്തസ്രാവം ഉണ്ടായിരുന്ന സ്ത്രീ, 12 വർഷക്കാലം. ഈ ദക്കെ പോലീസിൽ പ്രസംഗിച്ച പ്രസംഗം ഈ യേശു ചെയ്ത കാര്യമല്ല, വേറെ കുറച്ച് കാര്യങ്ങൾ അവൻ ഇങ്ങനെ ബുദ്ധിയുടെ തലത്തിരുന്ന് പ്രസംഗിച്ചിരുന്നെങ്കിൽ 12 വർഷക്കാലം വീട്ടിലിരുന്ന ആള് വീട്ടിൽ തന്നെ ഇരുന്നേ. എന്നാ വീട്ടിലിരുന്ന ആൾക്ക് ഒന്ന് പുറത്തോട്ട് ഇറങ്ങണം തോന്നുവാ. ഈ യേശുവിനെ ഒന്ന് കാണണമല്ലോ, ഈ യേശുവിനെ എനിക്കൊന്ന് കണ്ടുമുട്ടണമല്ലോ. 12 വർഷമായി ഞാൻ ഇങ്ങനെ വീടിനകത്ത് തന്നെ ഇരിക്കുന്നു, വേണ്ടേ വസ്ത്രം പോലും ഇല്ലാതെ ശവക്കോട്ടെ കഴിഞ്ഞുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ വേണ്ട വഴി നിന്ന് പ്രസംഗിക്കുന്നു. അവൻ പറയുന്നു യേശു എന്നെ സൗഖ്യമാക്കി, യേശു എന്റെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങളൊക്കെ അവൻ പറയുകയാണ്, അവൻ പ്രസംഗിക്കുന്നു. ഈ കർത്താവിനെ എനിക്കൊന്ന് കാണണം. അപ്പോൾ കർത്താവ് എതിരെ പോവുക, ആ പോകുന്ന വഴിക്ക് കർത്താവിനെ കാണണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവുകയാണ്. ഇന്ന് നിന്റെ ജീവിതത്തിൽ യേശു നിനക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോൾ, ആ സാക്ഷ്യങ്ങൾ പങ്കുവെക്കുമ്പോൾ, വേണ്ട നിന്റെ ചുറ്റും യേശു നിനക്ക് വേണ്ടി സകലതും ചെയ്ത് കഴിഞ്ഞു എന്നൊന്ന് പറഞ്ഞേ, നിന്നോടൊന്ന്, നിന്റെ കുടുംബത്തിലുള്ളവരോടൊന്ന് പറഞ്ഞേ, നിന്റെ വീടിനടുത്തുള്ളവരോടൊന്ന് പറഞ്ഞേ, അവർക്ക് വേണ്ടിയും സകലർക്ക് വേണ്ടിയും കുരിശിൽ ബലിയായി തീർന്നതിലൂടെ യേശു സകലതും ചെയ്ത് കഴിഞ്ഞു എന്ന് പ്രസംഗിക്കുമ്പോൾ, അത് ഷെയർ ചെയ്യുമ്പോൾ അനേകർക്ക് യേശുവിനെ ഒന്ന് അറിയണം. അയ്യോ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ടോ കർത്താവ്, ഞങ്ങൾ അറിഞ്ഞിട്ടില്ലായിരുന്നല്ലോ. പലരും പറഞ്ഞത് ഞങ്ങള് അങ്ങനെ വേണം ഇങ്ങനെ ചെയ്യണം വേറെ എന്തൊക്കെയോ പ്രവൃത്തിയുടെ കാര്യങ്ങളാണല്ലോ പറഞ്ഞത്, പക്ഷെ യേശു ഞങ്ങളെ ഉൾക്കൊണ്ടായിരുന്നു, ഞങ്ങളെ ചേർത്ത് വെച്ചായിരുന്നു. ഈ സത്യം പറയുമുണ്ടല്ലോ പ്രിയമുള്ളവരെ, ജനങ്ങൾക്ക് യേശുവിനെ കാണാൻ ആഗ്രഹമുണ്ടാവും. സാഹചര്യം നോക്കാതെ യേശുവിന്റെ അടുക്കിലേക്ക് നടന്നു വരും. ഈ രക്തസ്രാവക്കാരി സ്ത്രീയുടെ ശരീരത്തിലേക്ക് ഇറങ്ങി നിന്നത് പോലത്തെയുള്ള സൗഖ്യത്തിന്റെ ശക്തി വെളിപ്പെടും, വെളിപ്പെടും, വെളിപ്പെടും. നമ്മുടെ വീടിന് ചുറ്റുമുള്ള മുസ്ലിങ്ങളായിട്ടുള്ളവർ, ഹൈന്ദവരായിട്ടുള്ളവർ, ഇറ്റ് ഡസന്റ് മാറ്റർ, നോ മാറ്റർ വാട്ട് ദേ ആർ, അവരെല്ലാവരും യേശുവിന്റെ സാന്നിധ്യത്തിലേക്ക് കടന്നു വരും. ഒന്ന് സ്വപ്നം കണ്ടേ, ഒന്ന് സ്വപ്നം കണ്ടേ, കർത്താവിന്റെ രാജ്യത്തിന്റെ ശക്തി പ്രപഞ്ചം മുഴുവനും വ്യാപരിച്ചിറങ്ങുന്നത് ഒന്ന് കണ്ടേ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പല കുടുംബങ്ങളിലേക്കും യേശുവിന്റെ സാന്നിധ്യം ഇതാ വ്യാപരിച്ചുകൊണ്ടിരിക്കും. കൃപ വ്യാപരിക്കുന്നു. നിരവധി മക്കൾ, ഈ മൈഗ്രെയിൻ സംബന്ധമായ ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും ഈ കൂട്ടായ്മ ഉണ്ടെങ്കിൽ നിങ്ങളെ കർത്താവ് ഇപ്പൊ തൊട്ടിരിക്കുന്ന കേട്ടോ. ഒത്തിരി നാളായിട്ട് മൈഗ്രെയിൻ പ്രശ്നം മൂലം മെഡിക്കേഷൻ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് എടുത്തു കാണിക്കുന്നു. ഈ കൂട്ടായ്മയിൽ കടന്നു വന്നപ്പം തന്നെ ഇന്ന് പ്രയർ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു മൂഡൊന്നും അല്ലായിരുന്നു, ഇന്ന് പ്രാർത്ഥിക്കാനൊരു താല്പര്യമൊന്നും ഇല്ലായിരുന്നു, ഒരു അസ്വസ്ഥതയായിരുന്നു. പക്ഷെ എന്തോ ജസ്റ്റ് നിങ്ങൾ ഇതിപ്പം കേട്ടോണ്ടിരിക്കുകയാണ്, കട്ടിലേക്ക് കടന്നോണ്ടാണ് കേട്ടോണ്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ അടുത്ത് യേശു നിങ്ങളെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നൊന്നും ഇല്ലായിരുന്നു, പക്ഷെ യേശു നിങ്ങളുടെ അടുത്തുണ്ട്. നിങ്ങൾ ഇപ്പൊ തൊടുന്നു, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് അസ്വസ്ഥത ഇപ്പോൾ യേശു എടുത്തു മാറ്റിയിരിക്കും. ഹല്ലേലൂയ, സൗഖ്യത്തിന്റെ ശക്തി വെളിപ്പെടും. നിരവധി മക്കളിലേക്ക് ഇതേ അനുഭവം ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മലയോരത്തിന്റെ മലയിടുക്കിന്റെ താഴ്വാരയിൽ നിന്നിരുന്ന കുഷ്ഠരോഗി ഒരിക്കലും യേശു അവനെ സ്പർശിക്കുമെന്ന് പ്രതീക്ഷിച്ചതല്ല, പക്ഷെ യേശു അവന്റെ അടുത്ത് വന്നിട്ട് അവനെ തൊട്ട് സൗഖ്യമാക്കി. എങ്ങനെ സൗഖ്യമാക്കിയത്? തൊട്ട് സൗഖ്യമാക്കി. വേണമെങ്കിൽ കർത്താവിനെ പറയായിരുന്നു സൗഖ്യമാകട്ടെ, സൗഖ്യമാകത്തില്ല, സൗഖ്യമാകും. വേണമെങ്കിൽ ഒരു ഒരു 2 മീറ്റർ ഡിസ്റ്റൻസ് ഇട്ടിട്ട് പറയാനും സൗഖ്യം നടക്കട്ടെ, സൗഖ്യമാക്കാമായിരുന്നു. പക്ഷെ യേശുവിടെ ഇത് തൊട്ട് സൗഖ്യമാക്കി. അതിന്റെ കാരണം എന്താ? ഇവൻ ഒരിക്കലും നീ നടക്കത്തില്ലെന്ന് ഓർത്തൊരു കാര്യമാണ് ഒരു സ്പർശനം, അവന്റെ ഹൃദയത്തിന്റെ ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള ഒരു ആഗ്രഹം. അത് ഈശോയ്ക്ക് അറിയാം. ഈശോ വന്നിട്ട് തൊട്ട് സൗഖ്യമാക്കി, തൊട്ട് സൗഖ്യമാക്കി. അതായത് നമ്മുടെ ഹൃദയത്തിന്റെ വേദന അതിന്റെ തീവ്രതയിൽ അറിയുന്നവനാണ് യേശു. ഹല്ലേലൂയ, അത് മനസ്സിലാക്കുന്നവനാണ് കർത്താവ്. ഈ കർത്താവ് കുരിശിൽ ബലിയായി തീർന്നതിലൂടെ നമുക്ക് വേണ്ടി എല്ലാം പൂർത്തീകരിച്ചിരിക്കുന്നു. ഞാനിത് പറയുമ്പോൾ ചിലപ്പോൾ ആൾക്കാർ ചെയ്യുന്നത് ഇവൻ എന്നോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എല്ലാം പൂർത്തീകരിച്ചതെന്ന്. അറിയുള്ളവർ ഇത് മനസ്സിലാക്കണം. ഈ കർത്താവ് തന്നെ
നമ്മുടെ ഹൃദയങ്ങളെ തുറക്കണം. ദിവ്യകാരുണ്യമായി യേശു തീർന്നതിലൂടെ, പരിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് വേണ്ടതെല്ലാം കുരിശിലെ ബലിയിലൂടെ അവൻ നൽകി കഴിഞ്ഞിരിക്കുന്നു. എന്റെ കൂടെ എന്ന് പറയാമോ, ഐ ബിലീവ് ഇൻ ദ ഫിനിഷ്ഡ് വർക്ക് ഓഫ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഐ ബിലീവ് ഇൻ ദ ഫിനിഷ്ഡ് വർക്ക് ഓഫ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഒരു വചനം കൂടെ വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു വചനം കൂടെ വായിക്കാതെ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം, ലാസ്റ്റ് അധ്യായമാണ് ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം. 24-ാം അധ്യായം 44 മുതലുള്ള വാക്യങ്ങൾ, ലൂക്ക 24-44 മുതലുള്ള വാക്യങ്ങൾ. മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് കൂടെ ആയിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കുവാൻ തക്കവിധം അവരുടെ മനസ്സ് അവൻ തുറന്നു. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കുവാൻ തക്കവിധം അവരുടെ മനസ്സ് അവൻ തുറന്നു. അവൻ തുറന്നു. ഇത് കർത്താവ് തുറന്നെങ്കിൽ മാത്രമേ ഇത് വീട് കിട്ടത്തു. ശ്രാപയോഹനം കണ്ടിന്യൂ ചെയ്തൊരു ശുശ്രൂഷയുടെ പാറ്റേൺ ഉണ്ടായിരുന്നു. ആ പാറ്റേണിൽ തന്നെ എല്ലാം അപഗ്രഥിക്കുവാൻ നോക്കി. പക്ഷെ അവിടെ യേശു പറയുകയാണ്, എന്നിൽ ഇടർച്ച വരാത്തവൻ ഭാഗ്യവാൻ, എന്നിൽ ഇടർച്ച വരാത്തവൻ ഭാഗ്യവാൻ, എന്നിൽ ഇടർച്ച ഉണ്ടാകാത്തവൻ ഭാഗ്യവാൻ, 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 ഭാഗ്യവാൻ. ഹല്ലേലൂയ. ചിലപ്പോ ഇനി അടുത്ത ദിവസം നമ്മൾ ചിലപ്പോൾ കാണാൻ പോകുന്നത്, ഇത്ര നാളെ ശുശ്രൂഷയെ ചിലപ്പോൾ എതിർത്തിരുന്ന ഒരു ഹൈന്ദവനായ മനുഷ്യനെ കർത്താവ് ഭയങ്കര ശക്തമായിട്ട് ഉപയോഗിക്കുക. അത് ഉപയോഗിക്കുന്ന കാണുമ്പോൾ നമ്മൾ ഇടച്ച വരരുത്, കാരണം കർത്താവ് അത് ചെയ്യുന്നത്. വിശുദ്ധ പൗലോസ് ശ്ലീഹാനെ കർത്താവ് ശക്തമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയ സമയത്ത് ചിലവർക്ക് ഇച്ചിരി അസ്വസ്ഥ വന്നു. എന്നെ കാരണം വെച്ചാൽ ശിഷ്യന്മാരിൽ പെട്ട ആളല്ലായിരുന്നു പൗലോസ്, 12 പേരിൽപ്പെട്ട ആളല്ല. ആ സമയങ്ങളിൽ യേശുവിന്റെ ശുശ്രൂഷയെ എതിർക്കുകയും അതിനെ ഉൾക്കൊള്ളാൻ പറ്റാതിരുന്ന ഒരു മനുഷ്യനാണ്. 3.5 വർഷക്കാലം യേശുവിന്റെ പരസ്യ ശുശ്രൂഷയില് പരിസേനായ ഒരു മനുഷ്യൻ, പരിസേനായി നിന്നുകൊണ്ട് അതിനെ ഉൾക്കൊള്ളുവാൻ കഴിയാതിരുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തിന്റെ പിതാവും ഫരിസേനായിരുന്നു, പൗലോസ് ശ്ലീഹായും ഫരിസേനായിരുന്നു. അപ്പൊ ഫരിസേന്റെ കണ്ണുകളിലൂടെ ഇതിനെ അപഗ്രഥിച്ചപ്പോൾ ഒരിക്കലും അതിനെ ഉൾക്കൊള്ളുവാൻ സാധിച്ചില്ല. എന്നാൽ ഈ കർത്താവിനെ പിടികിട്ടി കഴിഞ്ഞപ്പോൾ, കർത്താവിന്റെ കൃപയുടെ അഭിഷേകം സ്പർശിച്ചു കഴിഞ്ഞപ്പോൾ, യേശുവിന്റെ സ്നേഹത്തിൽ നിറയപ്പെട്ട് കഴിഞ്ഞപ്പോൾ, പൗലോസ് ശ്ലീഹാനെ പറയുകയാണ് കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ, മറ്റെല്ലാവരെക്കാളും ഉപരിയായിട്ട് ഞാൻ അധ്വാനിച്ചു, എന്നാൽ ഞാനല്ല, എന്റെ ഉള്ളിലുണ്ടായിരുന്ന ദൈവ കൃപയാണ് അധ്വാനിച്ചത്. ഞാനല്ല കേട്ടോ അധ്വാനിച്ചത്, ഞാൻ അനുഭവിച്ച ദൈവ കൃപയാണ് അധ്വാനിച്ചത്. ഒന്ന് ഓർത്ത് നോക്കിക്കേ, കർത്താവിന്റെ കൃപ. കർത്താവിന്റെ സഭയെ പീഡിപ്പിച്ച് എതിർത്തോണ്ടിരുന്ന പൗലോസിനെ കൊണ്ട് തന്നെ പുതിയ നിയമത്തിലെ 2/3 ഭാഗങ്ങളും യേശു എഴുതിപ്പിച്ചു. ഹല്ലേലൂയ. യേശുവിന്റെ നാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. എന്നിൽ ഇടർച്ച ഉണ്ടാകാത്തവൻ ഭാഗ്യവാൻ, ഭാഗ്യവാൻ, ഭാഗ്യവാൻ. ഭാരതത്തില്, ലോകത്തില് പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമായിട്ട് കർത്താവ് ചില കാര്യങ്ങൾ ചെയ്യും. ഈ കാലഘട്ടം വരെ ശുശ്രൂഷകൾ എതിർത്ത ചില വ്യക്തികൾ കാണുമായിരിക്കും, അവര് തന്നെ കർത്താവിന് വേണ്ടി കത്തി ജ്വലിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും. യേശു കുരിശിൽ അവരെയും ചേർത്ത് വെച്ചു എന്ന തിരിച്ചറിവ് ലഭിക്കുമ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടില്ലാത്ത ദൈവപ്രവർത്തികൾ കേരളത്തിലും ലോകത്തിലും ലോകരാഷ്ട്രങ്ങളിലും കർത്താവ് ചെയ്യുവാൻ പോകുന്ന വലിയൊരു കാലഘട്ടത്തിലേക്ക് ലോകത്തെ കർത്താവ് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാണും, നമ്മൾ കേൾക്കും ഈശോ ചെയ്യാൻ പോകുന്ന വലിയ കാര്യങ്ങൾ. ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരെയും തന്റെ മരണത്തിൽ യേശു തന്റെ ശരീരത്തോട് ചേർത്ത് വെച്ചത്. ആർക്കും കർത്താവ് ആരെ മാറ്റി നിർത്തിയിട്ടില്ല. എല്ലാവരും കർത്താവിന് ഇമ്പോർട്ടന്റ്. അന്ന് ഞാൻ ഇക്കാര്യം വീണ്ടും എന്റെ മനസ്സിൽ പറയാൻ കർത്താവ് പ്രേരിപ്പിക്കുന്നതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടോ. വഴിയിൽ നിന്ന് ഞങ്ങൾ വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്റെ മനസ്സ് മുഴുവനും ജഡ്ജ്മെന്റാലിറ്റിയായിരുന്നു. ഞാൻ വിധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എല്ലാവരെയും എന്റെ കണ്ണുകളിലൂടെ. ശ്രാപയോഹനൊക്കെ ആ ഒരു നമ്മുടെ ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ, നമ്മുടെ ഒരു ഫ്രെയിം ഉണ്ടല്ലോ, ആ ഫ്രെയിമിലൂടെ നമ്മൾ കണ്ടോണ്ട് അവരെ ഞാൻ ചിന്തിക്കുന്ന രീതിയിലൂടെ വരാൻ വേണ്ടി ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ആ സമയത്ത് ഉള്ളിലിരുന്ന് കർത്താവ് സംസാരിക്കുക, മക്കളെ അവരെ ഒന്ന് എന്നെ ഒന്ന് വെളിപ്പെടുത്താമോ, ഞാൻ എത്രമാത്രം അവരെ സ്നേഹിക്കുന്നുണ്ട്, അവരെന്നെ കണ്ടുമുട്ടിട്ടില്ല, അവരെന്നെ എൻകൗണ്ടർ ചെയ്തിട്ടില്ല, അവർക്കെന്നെ മനസ്സിലായിട്ടില്ല, അതുകൊണ്ട് അവരെങ്ങനെ പ്രതികരിക്കുന്നത്. നമ്മൾ ചിലപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ ഉപദേശിച്ച മനുഷ്യൻ മാറുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. ചിലപ്പോൾ ഒരു ധ്യാനം കൂടി 2 ആഴ്ച എഫക്റ്റ് കാണും, അത് കഴിഞ്ഞ് എഫക്റ്റ് മാറിപ്പോവുക. എന്നാൽ നമ്മൾ കൊടുക്കേണ്ടവനെ കൊടുത്തു കഴിഞ്ഞാൽ, ഈ തമ്പുരാന്റെ സ്നേഹത്തിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അവന്റെ ഹൃദയത്തെ യേശുവിന്റെ ആ പൂർണ്ണതയെ വെളിപ്പെടുത്തി, കുരിശിൽ വെളിപ്പെട്ട ആ സ്നേഹം ഒരുവന്റെ ഹൃദയത്തിൽ അങ്ങ് കൊത്തി അങ്ങ് രൂപപ്പെട്ട് കഴിയുമ്പോ ഉണ്ടല്ലോ, പിന്നെ അവൻ കർത്താവിന് വേണ്ടി കത്തി ജ്വലിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഈ പെങ്കൊച്ച, അവളുടെ പേര് റെനേറ്റ, അവള് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ ഇന്ന് കർത്താവിന് വേണ്ടി കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുക. ഓരോ രാഷ്ട്രങ്ങളിലൊക്കെ പോയിട്ട് അവൾ പിക്ചർ അയക്കും, ആഫ്രിക്കയിൽ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് മിഷൻ പ്രവർത്തനത്തിനൊക്കെ പോയിട്ട് പിക്ചർ അയക്കും, യേശുവിന് വേണ്ടി അവിടെ ഇങ്ങനെ മീറ്റിംഗിന് പോയി, ഇവിടെ മീറ്റിംഗിന് പോയി. ഞാൻ ഓർത്തു, ദൈവമേ അന്ന് ഇതൊന്നും ഞാൻ ഓർത്തിട്ടില്ല, അന്ന് ഇതൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ അവിടെ കർത്താവിന്റെ കൃപ,
വചനമൊന്നുമല്ല അവളോട് പറഞ്ഞു. അവളുടെ യേശുവിന്റെ ഈ സ്നേഹം അവളുമായിട്ട് പങ്കുവെച്ചു കഴിഞ്ഞപ്പോ ആ കൊച്ചിന്റെ ഹൃദയം മുഴുവൻ ഈ സ്നേഹം കൊണ്ട് അങ്ങ് കത്തി നിറഞ്ഞു, അത് കത്തി കത്തി ജ്വലിക്കുവാൻ തുടങ്ങി. ഇന്ന് 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 നമ്മൾ പങ്കുവെക്കേണ്ടത് യേശുവിന്റെ സ്നേഹമാണ്, യേശുവിന്റെ സ്നേഹമാണ്. ഈ സ്നേഹം പങ്കുവെക്കുമ്പോ ഉണ്ടല്ലോ നമ്മുടെ ആ കൺഫൈൻഡ് സിറ്റുവേഷൻ അകത്ത് നിന്ന് ഈ സ്നേഹം സൗരഭ്യമായിട്ട് യേശുവിന്റെ സുഗന്ധ അഭിഷേകമായിട്ട് കർത്താവ് ഇതിനെ കൺവേർട്ട് ചെയ്യും. ആരൊക്കെയോ ചില ചില ഇടുങ്ങിയ അവസ്ഥയിൽ വീടിനകത്ത് പ്രാർത്ഥിക്കാൻ പോലും പറ്റാതെ വണ്ണം വലിയ വിഷമത്തിലൂടെ ഈ പ്രയർ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന ഒരു വ്യക്തി ഒന്നല്ല കേട്ടോ, നിരവധി പേരെ ഈശോ എടുത്തു കാണിക്കുന്നു. നിങ്ങൾക്ക് പ്രയർ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പോലും പറ്റാത്തവണ്ണം വീടിനകത്ത് അസ്വസ്ഥതയുണ്ട്, വിഷമങ്ങളുണ്ട്. ഒരിക്കലും 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 കർത്താവ് നിങ്ങളെ തള്ളിക്കളഞ്ഞിട്ടില്ല. യേശുവിന്റെ സ്നേഹത്തിന്റെ തീവ്രത, അതിന്റെ പാഷൻ മനസ്സിലാക്കാൻ വേണ്ടി ഈ ദിവസങ്ങളിൽ കർത്താവ് തന്നെ നിങ്ങളുടെ കൂടെ വന്നു നിൽക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. ചില ചില സിസ്റ്റർമാരോട് കർത്താവ് പറയുന്നു, എന്നെ കുറിച്ചുള്ള പാട്ടുകൾ നിങ്ങൾ എഴുതും, എന്നെ കുറിച്ചുള്ള പാട്ടുകൾ നിങ്ങൾ എഴുതും, എന്നെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലൂടെ ഈ ദിവസങ്ങളിൽ പുറത്തു വരും. ദക്കെ പോലീസില് ആ മനുഷ്യൻ പ്രസംഗിച്ചത് ഒരൊറ്റ കാര്യമാണ്, യേശു അതിനു വേണ്ടി ചെയ്ത കാര്യങ്ങൾ. ഇന്ന് 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 കർത്താവ് നിനക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെ ഒന്ന് ധ്യാനിച്ച് അവന്റെ കയ്യിലൂടെ കൂർത്ത ആണികൾ കുത്തി തുണയ്ക്കപ്പെട്ടപ്പോൾ അവന്റെ മനസ്സിൽ നീയായിരുന്നു. അവന്റെ ശരീരം ആ തെരുവോരങ്ങളിലൂടെ വലിച്ചടയ്ക്കപ്പെട്ടപ്പോൾ അവന്റെ മനസ്സിൽ നീയായിരുന്നു. നമ്മൾ ഓരോരുത്തരെയും അവൻ കണ്ടതാണ്. ഞാനിപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, പറയുമ്പോഴവരെ മഗ്ദല മറിയത്തെയും ഈ ഗരസേനാർന്ന നാട്ടിലുണ്ടായിരുന്ന പിശാച് ബാധിച്ച വ്യക്തിനെയും കുഷ്ഠരോഗിയെയും ഈ യേശുവിന്റെ ശിഷ്യന്മാരെ പലരും ഇവരെ ഒന്നും അന്നത്തെ സമൂഹം ഉൾക്കൊണ്ടില്ലായിരുന്നു. പക്ഷെ അവരുടെ എല്ലാം ആത്മാവിൽ അവർക്കുള്ള ഉറപ്പായിരുന്നു. എന്തായിരുന്നു ഉറപ്പ്? ഞങ്ങളെ സ്നേഹിച്ചവൻ, ഞങ്ങളുടെ അടുക്കലേക്ക് കടന്നു വന്നവൻ, ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ സകലതും പൂർത്തീകരിച്ചുകൊണ്ട് അവന്റെ രക്തത്തിലൂടെ ഞങ്ങൾ നീതീകരിക്കപ്പെടുന്നു. ഹല്ലേലൂയ. ഇത് 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 യഹൂദർ അന്ന് അക്സെപ്റ്റ് ചെയ്തില്ല, ഇവർ പ്രസംഗിച്ചപ്പോഴും അക്സെപ്റ്റ് ചെയ്തില്ല. പക്ഷെ ഇത് പ്രസംഗിക്കുമ്പോൾ ആത്മാവിന്റെ ശക്തി അളവുകളില്ലാതെ വെളിപ്പെടുവാൻ തുടങ്ങി. ഇന്ന് വിശ്വസിച്ചോണം, യേശു കുരിശിൽ ചിന്തിയ വിശുദ്ധ രക്തത്തിലൂടെ നമ്മുടെ എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞിരിക്കുന്നു, നമ്മുടെ എല്ലാ വിടുതലുകളും നടന്നിരിക്കുന്നു, നമ്മുടെ എല്ലാ രോഗങ്ങളും സൗഖ്യമാക്കപ്പെട്ടിരിക്കുന്നു. ഈ യേശു ഇന്ന് നമുക്ക് സമീപസ്ഥനാണ്. അവന്റെ രക്തത്തിലൂടെ ദൈവം നമ്മളെ നീതീകരിച്ചിരിക്കുന്നു. അവന്റെ രക്തത്തിലൂടെ ദൈവത്തോട് നമ്മൾ സമീപസ്ഥരായിരിക്കുന്നു. കരങ്ങൾ ഉയർത്തി തമ്പുരാനെ സ്തുതിച്ചു, എല്ലാവരും സ്തുതിച്ചു, ശക്തമായ അഭിഷേകം വ്യാപരിക്കുന്നു. എല്ലാവരും സ്തുതിക്കുക, നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് കരങ്ങൾ ഉയർത്തി സ്തുതിക്കുക. യേശുവിന്റെ ശക്തി വ്യാപരിക്കുന്നു, യേശുവിന്റെ സാന്നിധ്യം വ്യാപരിക്കുന്നു. എല്ലാ ഭവനങ്ങളിലേക്കും ഈ ക്രമീത ഇറങ്ങി നിൽക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ത്രോട്ട് പെയിൻ ഉള്ള മക്കളെ കർത്താവ് എടുത്തു കാണിക്കുന്നു, സൗഖ്യമാക്കിയിരിക്കുന്നു കേട്ടോ. ത്രോട്ട് സംബന്ധമായ ബുദ്ധിമുട്ടുള്ള മക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ യേശു ഇപ്പോൾ തൊടുന്നു. യേശുവിന്റെ ശക്തി വ്യാപരിക്കുന്നു. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. നല്ല കർത്താവേ, നിന്റെ സാന്നിധ്യം ഈ മണിക്കൂറിൽ ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നല്ലോ യേശുവേ. നല്ല അങ്ങയുടെ കൃപയുടെ അഭിഷേകം ഇവിടെ വെളിപ്പെടുന്നത് നന്ദി പറയും. എന്റെ കൂട്ടായ്മയിലോട് കടന്നു വന്ന ഓരോ മക്കളെ കർത്താവെ അങ്ങ് ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. യേശുവെ അങ്ങ് ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. കർത്താവ് ചോദിക്കുക, ക്യാൻ യു ടേക്ക് മീ ടു ദ നേഷൻസ്? സഞ്ചരിക്കുന്ന ഒരു സക്രാരി ആദാമ. കർത്താവ് ചോദിക്കുക, എബ്രഹാമേ നോക്കി കർത്താവ് പറഞ്ഞു, നീ സഞ്ചരിക്കുന്ന ഒരു സക്രാരി, സഞ്ചരിക്കുന്ന സക്രാരിയ, സഞ്ചരിക്കുന്ന ട്രാവൽ ചെയ്യുന്ന സക്രാരി. ഹല്ലേലൂയ, യേശുവിന്റെ സാന്നിധ്യവുമായിട്ട് ട്രാവൽ ചെയ്യുന്ന വ്യക്തി. ഹല്ലേലൂയ. ഈ ഒരു ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴേ, ഈ ഏതോ ഒരു കോളേജിലോ സ്കൂളിലോ പഠിപ്പിക്കുന്ന ആരോ എന്നെ കേൾക്കുന്നുണ്ട്, നിങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ, ക്ലാസ് എടുക്കാൻ കയറുമ്പോൾ ഓർത്തോണം, അന്ന് രാവിലെ പ്രാർത്ഥിക്കുന്ന സമയത്ത് കുട്ടികളെയൊക്കെ ഒരുമിച്ചിരുത്തി സ്കൂളിലോ കോളേജിലോ എവിടെയോ നിങ്ങൾ പഠിപ്പിക്കാൻ കയറുന്ന സമയത്ത് നിങ്ങൾ പ്രാർത്ഥിപ്പിച്ച് ആ പിള്ളേരെ ക്ലാസ്സിലോട്ട് നയിച്ചോണം. ആ സമയത്ത് ആ പ്രാർത്ഥിക്കുന്ന 2-3 മിനിറ്റ് ഉണ്ടല്ലോ, ആ മിനിറ്റിൽ അവിടെ ദൈവ കൃപയെ വിളിക്കും, ദൈവ കൃപ വെളിപ്പെടും. ചിലപ്പോൾ ലിമിറ്റേഷൻസ് കാണും, പക്ഷെ അതിനകത്ത് നിന്ന് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തുമ്പോൾ അവിടെ ഇറങ്ങി വരും തമ്പുരാൻ. നിങ്ങളുടെ സ്റ്റുഡൻസ് നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളോട് പറയും, യേശുവിനെ കുറിച്ച് അറിയുവാൻ ആഗ്രഹിക്കും, പ്രാർത്ഥന റിക്വസ്റ്റുകൾ പറയും, അപ്പോഴൊക്കെ കൊടുത്തോണം യേശുവിനെ, യേശുവിനെ കൊടുത്തോണം. ഒന്ന് രണ്ട് വാക്കുകളായിരിക്കും ചിലപ്പോൾ ജസ്റ്റ് പറയുന്നത്, ഞാൻ പ്രാർത്ഥിച്ചോളാം, യേശു സൗഖ്യമാക്കും, യേശു ഇടപെടും. എവിടെയൊക്കെ കർത്താവിനെ കൊടുക്കാൻ പറ്റുന്നു അവിടെയൊക്കെ ഈശ്വനെ കൊടുത്തോണം. എവിടെയൊക്കെ കൊടുക്കാൻ പറ്റുന്നു അവിടെയൊക്കെ കൊടുത്തോണം. കാരണം അതിലൂടെ എല്ലാം ദൈവ മഹത്വം വെളിപ്പെടുക. കുരിശിൽ പൂർത്തീകരിച്ച അവന്റെ ബലിയുടെ മഹത്വം ഈ പ്രപഞ്ചത്തിലെ സക്ക
സകല മനുഷ്യരെയും തന്റെ മരണത്തിലൂടെ ചേർത്ത് വെച്ചവൻ അവൻ നിന്റെ ഉള്ളിലൂടെ നിന്റെ അധരത്തിലൂടെ അനേകരിലേക്ക് എത്തുന്നു 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 എത്തുന്നു. ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാം. പിതാവേ, നല്ല സമയത്തിനായി നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനായി ആഗ്രഹിക്കുന്ന ഒരുപാട് മക്കൾ ഈ കൂട്ടായ്മയിലുണ്ടല്ലോ. ആഗ്രഹിക്കുന്ന മക്കൾ ഇരുകരങ്ങളെ ശിരസിലോട്ട് എന്ന് വെച്ചു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ആഗ്രഹിക്കുന്ന മക്കൾ ഇരുകരങ്ങളെ ശിരസിലോട്ട് വെക്കുക. വെക്കുമ്പോഴത്തേക്കും ഒരു കാര്യം ഓർത്തോ, യേശുവിന്റെ രക്തത്തിലൂടെ നീതീകരിക്കപ്പെട്ടവരാണ് നമ്മൾ, യേശുവിന്റെ രക്തത്തിലൂടെ വിശുദ്ധീകരിക്കപ്പെട്ടവരാണ് നമ്മൾ, യേശുവിന്റെ രക്തത്തിലൂടെ വീണ്ടെടുക്കപ്പെട്ടവരാണ് നമ്മൾ, യേശുവിന്റെ രക്തത്തിലൂടെ പുതിയ സൃഷ്ടികളായി ആക്കിയവരാണ് നമ്മൾ, യേശുവിന്റെ രക്തത്തിലൂടെ ദൈവത്തിന്റെ മക്കളായി തീർന്നവരാണ് നമ്മൾ. ദൈവ മക്കളായത് കൊണ്ട് തന്നെ പുത്രന്റെ ആത്മാവാണ് നമ്മൾ ഇന്ന് അറിയപ്പെടുന്നത്. ഓരോ മക്കളിലേക്കും ഓരോ ഭവനങ്ങളിലേക്കും നാം ഓരോരുത്തരിലേക്കും പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം, വലിയ അഭിഷേകം, വലിയ അഭിഷേകം. ഓ ഹല്ലേലൂയ, വലിയ അഭിഷേകം. സ്തൈര്യലേപനത്തിലൂടെ വെളിപ്പെട്ട കടന്നു വന്ന സഭയിലൂടെ കടന്നു വന്ന അഭിഷേകം, വലിയ അഭിഷേകം. കർത്താവിനെ ജ്വലിക്കുന്ന, കത്തി ജ്വലിക്കുന്ന തീപ്പന്തങ്ങളാക്കി യേശുവിന്റെ സ്നേഹത്തിന്റെ അഗ്നിയിൽ അനേകരെ ചേർത്ത് പിടിക്കുന്ന മറ്റൊരു മദർ തെരേസയെ, മദർ തെരേസ ശുശ്രൂഷിച്ചതുപോലെ യേശു ക്രിസ്തുവിന്റെ കൂടെ അവനിൽ ഇരുന്ന്, അവനിലായിരുന്നു കൊണ്ട് അവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു, ആ തിരിച്ചറിവിൽ അനേകരെ ക്രിസ്തുവിന് വേണ്ടി സ്വന്തമാക്കുവാൻ കർത്താവ് എല്ലാ ചങ്ങലകളും ഇന്ന് പൊളിഞ്ഞു വീണതിനായി നന്ദി പറയുന്നു. യേശുവിന്റെ വലിയ മഹത്വം ഈ കൂട്ടായ്മയിൽ വെളിപ്പെട്ടതിനായി നന്ദി പറയുന്നു. ഈ കൃപയുടെ അഭിഷേകത്തിനകത്ത് നിൽക്കുമ്പോൾ ഞങ്ങൾ പൂർണ്ണമായും വിശുദ്ധിയിൽ നടക്കുന്നുവെന്ന തിരിച്ചറിവിൽ ഞങ്ങൾ അതിലേക്ക് കടന്നു വരുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമേൻ.